പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ ദിവസത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ ഏവരെയും കർത്താവ് സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നമുക്ക് നന്ദി പറയാം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസം, അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വരെയും സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സൂക്ഷിച്ചതിനായി നമുക്ക് പ്രത്യേകമായി നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നെ ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ 11 മാസങ്ങൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അതിശയകരമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വളരെ ഭാരമേറിയ, പ്രയാസമേറിയ, ദുർഘടം നിറഞ്ഞ ദിവസങ്ങൾ, ആ അവസരങ്ങൾ, സാഹചര്യങ്ങളായിരുന്നു ഞങ്ങൾ പിന്നിട്ടത്. എന്നാൽ അതിനെല്ലാം നടുവിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പലരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എങ്കിലും അതിനെല്ലാം നടുവിലും ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിൽ, ആദ്യത്തെ ഈ ഞായറാഴ്ച, കർത്താവെ, അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്, നന്മയ്ക്ക് കാരണമായി തീരട്ടെ. വലിയ ആത്മസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ ഇന്നത്തെ ആരാധന മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുവാൻ ഇന്നത്തെ ആരാധന മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇന്നത്തെ ആരാധന ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും കർത്താവെ, അവരവരുടേതായ വിഷയങ്ങൾ, ഭാരങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് സകലവും അറിയുന്നവനായ ദൈവം ഉള്ളങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്നവനായ ദൈവം അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി സകലവും തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ശുശ്രൂഷയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സങ്കീർത്തന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ആരാധിപ്പാൻ, കർത്താവെ, ആരാധന നയിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒടുവിലായി ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് കർത്താവെ ശക്തിയോടെ അത് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഞങ്ങളേവരെയും സമർപ്പിക്കും. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. അറിയാതെയും അറിഞ്ഞും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ, കുറവുകളെ കർത്താവെ അവിടുന്ന് ക്ഷമിക്കുമാറാകണം. യേശു കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളേവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങളേവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതി മേ കരൂ ആരാധന കരൂ ദിൽ സേ ദിൽ സേ സ്തുതി മേ കരൂ ആരാധന കരൂ ദിൽ സേ ദിൽ സേ
രണ്ടാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. 32 സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതുനിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ ഏവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിച്ചു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരും. വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ആ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. നമുക്ക് തുടർന്നുള്ള സമയം ആരാധനയ്ക്കായിട്ട് വേർതിരിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ട്. ഹാലേലൂയ. സർവം മറന്ന്, ദുഃഖം മറന്ന്, നിരാശകളെ വിട്ട് സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയദൃഷ്ടികളെ ഉയർത്തിക്കൊണ്ട് ആരാധനയിൽ പങ്കുചേരാം. പരിശുദ്ധാത്മാവ് നമ്മേവരെയും അതിനായി സഹായിക്കുമാറാകട്ടെ, ഒരുക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ദൈവം തന്നതിനെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വലിയ കർത്താവിന് സ്തുതിക്കുവാൻ തന്ന കൃപ. നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ ചേർന്ന് ആരാധിക്കാം. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തുമാകട്ടെ, ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ കൈയടിച്ചുകൊണ്ട് ഈ പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. യഹോവായിരേ, 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 യഹോവായിരേ.
നിരന്തരമായി സൂക്ഷിക്കും ഞാൻ യഹോവായിരേ യഹോവായിരേ ഇരേ യഹോവായിരേ ഇരേ യഹോവായിരേ ഇരേ യഹോവായിരേ ഇരേ തന്മക്കൾക്കായി ദൈവം ആകുലവോയിനിയും ജീവിക്കും ഞാൻ തൻ വഴിയെ നടക്കും ഞാൻ തൻ വചന ഘോഷിക്കും ഞാൻ കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അതു പ്രാപിച്ചിടും നിശ്ചയം അതു പ്രാപിക്കുമ്പോൾ കഷ്ടലാഭമാകും ദുഃഖം സന്തോഷമായി മാറിടും നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അതു പ്രാപിച്ചിടും നിശ്ചയം അതു പ്രാപിക്കുമ്പോൾ കഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറിടും കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും പതറിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന
നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വീറുപീർപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വീറുപീർപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ബന്ധം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറിടും. കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. 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 കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. സ്തോത്രം ചെയ്യുന്നു.
ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. പതിനായിരങ്ങളിൽ അതിസുന്ദരനായവൻ ഇതാ കണ്ടാൽ ആളറിയാതെ വണ്ണം വിരൂപനായി തീർന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവിടുന്ന് ഈ സകല പങ്കപ്പാടുകളും ഏറ്റുവാങ്ങിയത്? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ആ ആഴമാർന്ന മഹാത്യാഗത്തെ, ആ സ്നേഹത്തെ നമുക്ക് ഈ സമയം, ഈ രാവിലെ സമയം നമുക്ക് ഓർക്കാം. അതിന് പകരമായി നൽകുവാൻ നമുക്കെന്ത് നമ്മുടെ കയ്യിലുണ്ട്? നമ്മുടെ ജീവിതം നൽകിയാൽ അതിന് പകരമാവുമോ? പ്രിയദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും
യേശുവിൻ ശക്തിയെ ആടിപ്പിണര് കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനായി പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനായി ക്രൂശിൽ കണ്ടു ഞാൻ ത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമ നൽകുന്നു താതനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമ നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമ നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമ നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമ നൽകുന്നു മഹാസ്നേഹത്തിന് പകരമായി ഞങ്ങൾ എന്ത് നൽകും പിതാവേ ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ ആയുസ്സിനെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള സകലവും അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവേ. പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളുടെ ക്രൂശിനെ കാണുവാൻ, ആ ക്രൂശിലെ ത്യാഗത്തെ കാണുവാൻ, അതറിഞ്ഞങ്ങേ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സൗരഭ്യവാസനയായിത്തീരട്ടെ. അങ്ങയുടെ വചനം ഘോഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്, മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സത്യം മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയപ്പെട്ടവർ ഇവിടേക്ക് ഓഫീസിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരെ ടീമിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും ഈ സമയം അറിയിക്കുന്നു. ഈ ആഴ്ച, ഈ ഇന്നേ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രത്യേകാൽ മാണി എൻ വി ഗുജറാത്ത്, വിന്നി ബാംഗ്ലൂർ, വർഗീസ് എം കെ ബാംഗ്ലൂർ, റോസമ്മ ജോൺ ആലപ്പുഴ, ഷിബു ഫിലിപ്പ് ആലപ്പുഴ, രൂപേഷ് അലക്സ് എറണാകുളം, മാത്യൂസ് കെ ജി ഇടുക്കി, സാറ ആൻ സന്തോഷ് ഇടുക്കി, തോമസ് പി ഒ ഇടുക്കി, അശ്വിൻ ബി വർഗീസ് കൊല്ലം, അഭിഷേക് കൊല്ലം, പ്രിയ ഗിരി കോട്ടയം, ശൈലജ ജോൺ കോഴിക്കോട്, സഞ്ജോ അനിയൻ പത്തനംതിട്ട, സാറാമ്മ ചെറിയൻ പത്തനംതിട്ട, നൈനാൻ കെ എൻ പത്തനംതിട്ട, മാത്യു സി എം പത്തനംതിട്ട, എം ടി വർഗീസ് പത്തനംതിട്ട, ജിൻസ സണ്ണി
പത്തനംതിട്ട സേല, പത്തനംതിട്ട ജോഷുവ, എബ്രഹാം തൃശ്ശൂർ, ആനി ഷീന കുര്യൻ തിരുവനന്തപുരം, കോശി എബ്രഹാം തിരുവനന്തപുരം, മത്യു കോശി തിരുവനന്തപുരം, ഫെബി തിരുവനന്തപുരം, ഫെബി കൃപ തിരുവനന്തപുരം, അബീന ആൻ്റണി തിരുവനന്തപുരം, എസ് ആർ സൂരജ് തിരുവനന്തപുരം, അന്നമ്മ മോനച്ചൻ, അലീന, എൽസ സ്റ്റീഫൻ തുടങ്ങി നിരവധി പേരുടെ ജന്മദിനം ഇന്ന് പ്രിയപ്പെട്ടവർ ആഘോഷിക്കുന്നു. നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നും ജീസസ് ഫാമിലിയായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. എല്ലാ നാമത്തിലും മേലായ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തിൽ, യേശുനാമത്തിൽ വിടുതലുണ്ട്, യേശുനാമത്തിൽ സൗഖ്യമുണ്ട്, യേശുനാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ട്, യേശുനാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകുന്നു. ഈ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അനേക പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. പ്രത്യേകിച്ച് കണ്ണുനീരിലും നെടുവീർപ്പിലും ആശങ്കയിലുമായിരിക്കുന്ന ഒരു കൂട്ടം ജനം, ദാ അവരുടെ കണ്ണുനീരാണ് ഈ കത്തുകൾ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്നും ഈ ആഴ്ചയിലും വിവാഹവാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ നമുക്ക് ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് ഇവരെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമുക്കൊന്നിച്ച് ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിവാഹവാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്നവർക്കായിട്ടുള്ള വാഗ്ദത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ്. ജന്മദിനം ആഘോഷിക്കുന്നവർക്കായി വാഗ്ദത്ത വാക്യം സംഖ്യാപുസ്തകം അതിൻ്റെ 6:26 ഇങ്ങനെ പറയുന്നു: യഹോവ തിരുമുഖം നിൻ്റെ മേലുയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കായി വാഗ്ദത്ത വാക്യം ഇതാണ്, യെശയ്യാ 40:29: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കർത്തൃ ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങൾ ഒന്നിച്ച് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കഷ്ടതയിലും വേദനയിലും നിരാശയിലും ആയിരിക്കുന്നു, ആശങ്ക നിറഞ്ഞ ജീവിതത്തിലായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, നിരാശപ്പെട്ട് കർത്താവേ ജീവിതം അവസാനിപ്പിക്കാൻ എന്ന് കരുതി ആഗ്രഹിക്കുന്നവർ, ഇവരുടെയൊക്കെയും ജീവിതങ്ങൾ ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ നല്ല ദൈവമേ, അവരുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ അവരെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ കഷ്ടതയിലായിരിക്കുന്നവരെ ഓർക്കുമ്പോൾ ഞങ്ങൾ കൊറോണ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കൊറോണ രോഗികളുടെ എണ്ണം കൂടുന്നു കർത്താവേ. അപ്പോൾ ആ മരിക്കുന്നവർ എണ്ണം കൂടുന്നു കർത്താവേ. ആവശ്യത്തിലിരിക്കുന്നവർക്ക് കർത്താവേ ഓക്സിജൻ ലഭിക്കാൻ കഴിയാതെ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ, അനേക രീതിയിൽ ഈ രോഗത്താൽ ഭാരപ്പെടുന്നവർ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സമാധാനമില്ലാതെ അലയുന്നവർ, സാമ്പത്തിക ക്ലേശങ്ങളിൽ കഷ്ടപ്പെടുന്നവർ കർത്താവേ, അവർക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ നല്ല കർത്താവേ, അങ്ങ് അവർക്ക് ജീവിതത്തിന് വേണ്ടി വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ പരിശുദ്ധാത്മാവേ, അവരുടെ നെടുവീർപ്പുകൾ ഒപ്പിയെടുക്കുവാൻ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവേ അധികമായിട്ട് കർത്താവേ ജീവിത സാഹചര്യങ്ങൾ കഷ്ടതയോടെ ഇനി ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ വയ്യാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് നല്ല ജോലികൾ ലഭിക്കട്ടെ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ വേണ്ടി OET എക്സാം എഴുതുന്നവർ, IELTS എക്സാം എഴുതുന്നവർ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജോലി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മനസ്സിലെ നിരാശകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി
വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്താൽ കർത്താവെ ജീവിതങ്ങൾ നശിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിക്കുവാൻ ദൈവകരത്തിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സാമ്പത്തിക ക്ലേശങ്ങൾ ഞെരുങ്ങുന്നവർ കർത്താവെ അവർക്ക് പുത്തൻ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ജോലികൾ വിളിച്ചു വരുത്തുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തിക നന്മകൾ വിളിച്ചു വരുത്തുന്നു. കടബാധ്യതകൾ മാറട്ടെ, കഷ്ടതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ജനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ജനത്തിൻ്റെ മനസ്സ് തളർന്നു പോകാതിരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങ് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ് ആരോട് ചോദിച്ചാലും പറയും യേശു ക്രിസ്തു ജനിച്ചത് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത്? പാപികളെ രക്ഷിക്കാൻ. പിതാവായ ദൈവം പുത്രനെ തന്നു. അതുപോലെ തന്നെ നാമം ക്രിസ്തുമസിന് യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ഇല്ലാത്തവരെ നമ്മൾ ഓർക്കണം. ആഘോഷിക്കാൻ നിവൃത്തിയില്ലാത്തവരെ നാം ഓർക്കണം. ആയിരത്തി തൊള്ളായിരത്തി 1978 ഡിസംബർ മാസത്തിൽ ക്രിസ്മസിൻ്റെ തലേരാത്രി ഞങ്ങളുടെ അടുത്ത വീട്ടിൽ, ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ്റെ വീട്ടിൽ ഒരു ക്രിസ്തീയ പ്രോഗ്രാം. അന്ന് ടെലിവിഷൻ എല്ലാവർക്കും ഇല്ല. ഓടി വന്ന് വിളിച്ചു, ഇതാ പാകിസ്ഥാനിൽ നിന്നൊരു പ്രോഗ്രാം വരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ടു, ഉള്ള മനുഷ്യൻ ഇല്ലാത്തവന് തൻ്റെ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്ന ആഹാരം കൊടുക്കുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ അന്നൊന്നുമില്ല, എൻ്റെ രൂപ പോലും ഇല്ല. അടുത്ത ദിവസം ചർച്ചിൽ ചെന്ന് നല്ല മഴ, ഒരു 10-30 പേരെ വന്നിട്ടുള്ളൂ. വീട്ടിലെ വരാന്തയിലാണ് ഞങ്ങളുടെ ആരാധന നടക്കുന്നത്. ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്കൊരാഗ്രഹം, ഞാൻ ക്രിസ്മസിന് ഓഫറിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇന്ന് ഞാനൊരു ഓഫറിങ് എടുക്കാൻ പോവുകയാണ്. കാരണം ഇതിനകത്തെ പകുതി രൂപ ലില്ലി ചോദിച്ചിരിക്കുകയാണ്. പകുതി രൂപ അടുത്തൊരു കുഷ്ഠരോഗികളുടെ ക്യാമ്പുണ്ട്, ലെപ്രസി സെൻ്റർ, അവിടെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പകുതി രൂപ ലില്ലിക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീടിനടുക്കൽ ഒരു യൗവനക്കാരിയായ സ്ത്രീ വിധവയായി. അവർക്ക് വസ്ത്രമില്ല, ആഹാരമില്ല അവർക്ക് കൊടുക്കാനായിട്ട്. ഒരു നായര സ്ത്രീ, വടക്കേ ഇന്ത്യയിലെ നായര സ്ത്രീ. ലില്ലി ആ രൂപ കൊണ്ടുവന്ന് ആ സ്ത്രീ കൊടുത്തു. 80 രൂപ സ്തോത്രാഴ്ച കിട്ടി. 40 രൂപ ആ സ്ത്രീ കൊണ്ട് കൊടുക്കുമ്പോൾ ലില്ലിയെ കെട്ടിപ്പിടിച്ചു. ലില്ലിയെ തൊടാത്ത, ക്രിസ്ത്യാനികളെ തൊടാത്ത ആ സ്ത്രീ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു അന്യമതക്കാരിയാണ്, അന്യനാട്ടുകാരിയാണ്, എന്നോട് എന്തിന് ദയവ് കാണിച്ചു? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എനിക്ക് ഒരു നേരത്തെ ആഹാരമാണ് തരുന്നത്, വർഷത്തിൽ ഒരു ജോഡി തുണിയാണ് തരുന്നത്, പക്ഷേ നിങ്ങളെന്തുകൊണ്ട് ദയവ് കാണിച്ചു? നാമം സ്നേഹിക്കണം, കൊടുക്കണം. ഇതാ ഞങ്ങൾക്ക് ഒരു ചെറിയ പദ്ധതി. ഈ ക്രിസ്മസിന് ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ 2 കോഴികളെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ്? അവർ ആ കോഴിയെ വളർത്തും, അതിൻ്റെ മുട്ട അവർക്ക് കഴിക്കാം, വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. മാത്രമല്ല 35,000 കുഞ്ഞുങ്ങളെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കാണുന്നുണ്ട്. വെറുതെ പറയുന്നല്ല, ഇത് 35,000 കണക്ക് പറയാനാണ്. ചേരി പ്രദേശത്തുള്ള 35,000 ഞങ്ങളുടെ അവിടെ അറ്റൻഡൻസ് റേസുണ്ട്, അതിനകത്ത് അവിടെ അറ്റൻഡൻസ് എടുക്കും. 35,000 കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓരോ ആഴ്ചയിലും മീറ്റ് ചെയ്യുകയാണ് പല പട്ടണങ്ങളിലായിട്ട്. ഈ 35,000 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ 2 കോഴികളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ചേരി പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് കോഴിയെ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇളയ കുഞ്ഞിന്, അവരുടെ രോഗിയായ അമ്മയ്ക്ക് ഒക്കെ ഓരോ മുട്ട കൊടുക്കുവാൻ കഴിയും. 750 രൂപയാണ് 2 കോഴികൾക്കുള്ള ചിലവ്. 700 രൂപ നിങ്ങൾ സഹായിക്കുമോ? 700 രൂപ തരാമെങ്കിൽ ഒരു വീട്ടിൽ 2 കോഴികൾ എത്തിച്ചേരും. അല്ല, വേറൊന്നും, ഒരു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. 750 രൂപ ആഹാരവും ഒരു ഓരോ പെട്ടി സാധനങ്ങളും. അതിനകത്ത് എന്തൊക്കെ കാണും അത് നടത്തിപ്പുകാർക്കേ അറിയത്തുള്ളൂ.
750 രൂപ നിങ്ങൾ തരാമെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം, ഇതുപോലെ രണ്ട് സാധനങ്ങൾ പൊതിഞ്ഞ് അവർക്ക് കൊടുക്കുവാൻ കഴിയും. നിങ്ങൾ 700 രൂപ തരാമെങ്കിൽ ഒരു കുഞ്ഞിന് ഞങ്ങൾ 2 കോഴികളെ വെച്ച് കൊടുക്കാം. ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്, ഇപ്രാവശ്യം നമുക്ക് പടക്കം പൊട്ടിക്കേണ്ടെന്ന് വിചാരിക്കാം, ഇപ്രാവശ്യം നമുക്ക് മെഴുകുതിരി കത്തിക്കേണ്ടെന്ന് വിചാരിക്കാം, ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ കേക്ക് കണ്ടിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ടവരുടെ വയറിനകത്ത് ഒരു നേരത്തെ ആഹാരം എത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഒരാളിനെ സഹായിക്കുമോ, 10 പേരെ സഹായിക്കുമോ, 100 പേരെ സഹായിക്കുമോ? ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, കൊടുപ്പീൻ. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ഒരു ദിവസം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് മടക്കിത്തരുവാനിടയായിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. സഹായിക്കുക 35,000 ചേരി പ്രദേശത്തെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു നേരത്തെ ആഹാരവും ഒരു ഗിഫ്റ്റ് പാക്കറ്റും, അവർക്ക് 2 കോഴികളെ വീതം കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇവിടുത്തേക്ക്, ഈ ആരാധനയിലേക്ക്. ഏതാണ് ഈ ആരാധന? ജീസസ് ഫാമിലി. ഇതെന്തെങ്കിലും ഏതെങ്കിലും ഒരു സഭയുടേതാണോ? അല്ല. ആർക്കും വരാം, ആർക്കും ആരാധിക്കാം, ദൈവത്തിൻ്റെ വചനം കേൾക്കാം. എന്താണ് ജീസസ് ഫാമിലി? യേശുവിനെ സ്നേഹിക്കുന്ന സകലർക്കും. നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, അക്രൈസ്തവനാകാം, പെന്തിക്കോസുകാരനായിരിക്കാം, കത്തോലിക്കരായിരിക്കാം, ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് വചനം പഠിക്കാം, ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് എനിക്ക് വാശിയുണ്ട്. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്ന് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ഫലിതം പറഞ്ഞിട്ടാണ് സാധാരണ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ. ഫലിതം ആദ്യം പറയാം. ഫലിതം നമ്പർ 304. ഒരിടത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു, മത്തായിയും മർക്കോസും. രണ്ടുപേരും ഭയങ്കര സ്നേഹിതരായിരുന്നു. അവർ താമസിക്കുകയാണ് കേരളത്തിൽ. അവർ, ഈ മത്തായിക്ക് ഒരു പൂച്ചയുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് മത്തായിക്ക് ഈ പൂച്ചയെ. പക്ഷേ മത്തായിക്ക് ഒരു ടെമ്പററി ഡ്യൂട്ടി വന്നു, മദ്രാസ് വരെ പോകണം. പക്ഷേ പൂച്ച വിട്ടിട്ട് പോകാൻ മനസ്സുമില്ല, പോകാതിരിക്കാൻ ഒക്കത്തില്ല, ജോലി പോകും. അതുകൊണ്ട് മർക്കോസിൻ്റെ ഒക്കെ പറഞ്ഞു, അനിയാ കുഞ്ഞനിയാ, എനിക്ക് മദ്രാസ് വരെ പോയേ ഒക്കത്തുള്ളൂ, 2 ആഴ്ച കഴിഞ്ഞിട്ടേ തിരികെ വരത്തുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഈ പൂച്ചയൊന്ന് നോക്കിക്കണം, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും, നിനക്കറിയാമല്ലോ. അനിയൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അച്ചായം പോയിക്കോ. അച്ചായം പോയി. പോയി കഴിഞ്ഞ് വെച്ച് മദ്രാസിൽ ചെന്ന് വെച്ച് ഫോൺ ചെയ്തെന്ന് വെച്ച് ചോദിച്ചു, അനിയ എങ്ങനെയുണ്ട് നമ്മുടെ പൂച്ച? പറഞ്ഞു, ഓ പൂച്ചയുടെ കാര്യം എന്തോ പറയാനാ, പൂച്ച ഒരു മരത്തെ കയറി. ഞങ്ങൾ എളുപ്പം ഫയർ ഫൈറ്റിംഗുകാരെ വിളിച്ചു. ഫയർ ഫൈറ്റിംഗുകാർ വന്ന് പൂച്ച പിടിക്കാനായിട്ട് മുകളിലോട്ട് കയറി. പൂച്ച എടുത്ത് ഒരു ഒറ്റ ചാട്ടം പൂച്ചയകത്തു. അയ്യോ, ചേട്ടൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ എളുപ്പം പറയാൻ പാടില്ല, നീ കുറച്ചായിട്ട് പറയേണ്ടതായിരുന്നു. ആ നിനക്ക് അറിഞ്ഞൂടാ എൻ്റെ ഹാർട്ട് മോശമാണെന്ന്. നീ ആദ്യത്തെ ദിവസം പറയണമായിരുന്നു, ആ ചായ വീട് പൂച്ച വീടിൻ്റെ മുകളിലാണ്, ഞങ്ങൾ പിടിക്കാനായിട്ട് നോക്കുന്നു, വിഷമിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ദിവസം പറയണം, ഫയർ ഫൈറ്റിംഗുകാർ വന്നിട്ടുണ്ട്, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം പറയണമായിരുന്നു, അച്ചായ പൂച്ച ചാടി ചത്തുപോയെന്ന്. നീ എല്ലാം കൂടെ ഒന്നിച്ച് പറയാൻ പാടില്ലായിരുന്നു, പോട്ടെ ഇനി അങ്ങനെ പറയരുത്. ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ എന്തി? അന്നേരം പറഞ്ഞ, അമ്മ വീടിൻ്റെ പുറത്താണ്. അർത്ഥം മനസ്സിലായോ? അമ്മയും ചത്തുപോയെന്ന് പറയുന്നത് എളുപ്പം പറയാതെ പതുക്കെ കുറച്ച് കുറച്ച് പറയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ബുദ്ധി വേണം, ആര് ആരോടെ എങ്ങനെ പറയണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു,
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ ഉപദേശങ്ങൾ കുറച്ച് അമ്മയപ്പന്മാരോടും പറഞ്ഞു. ഇന്ന് അല്പം കൂടി നീട്ടിപ്പറയുവാൻ ആഗ്രഹിക്കുകയാണ് മാതാപിതാക്കളോട്. കാരണം 2021 അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു ഭവനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദൈവം താമസിക്കുന്ന വീട്, ദൈവം ഉറങ്ങാത്ത വീട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഭവനമാക്കി നമ്മുടെ വീടിനെ തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. പിതാക്കന്മാരോട് ഞാൻ പറയുകയാണ്, കുടുംബനാഥന്മാരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ വീടിൻ്റെ പുരോഹിതനാണ്. ഞാനിത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ ഒക്കെ ചോദിച്ചു, ഇത് എവിടുന്ന് കൊണ്ടുവന്ന ഉപദേശമാണ്? പുരോഹിതനാണെങ്കിൽ അയാൾ കുർബാന കൊടുക്കുമോ? പുരോഹിതനാണെങ്കിൽ കർത്തൃമഹേഷം നടത്തുമോ? പുരോഹിതനാണെങ്കിൽ കല്യാണം നടത്തുമോ? അതൊന്നും അല്ല പറഞ്ഞത്. ആദാമിൻ്റെ വീട്ടിലെ പുരോഹിതൻ ആരായിരുന്നു? ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിൽക്കുന്നത് അബ്രഹാം, മോശ, അവരവരുടെ കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. അതുകൊണ്ട് വീട്ടുകാരാ, അപ്പച്ച പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പുരോഹിതനാണ്. ഇതാ ഒരു വലിയ തത്വം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അറിയാവുന്നത് പറയുന്നു, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. യഹെസ്കേലിൻ്റെ പുസ്തകം 47 അധ്യായം. ദൈവപുരുഷനെ നടത്തുന്നു. നമ്മുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞൊരു നടപ്പാണ്, ഒരു നടപ്പാണ്. ദൈവപുരുഷനെ നടത്തുന്നു. ഹല്ലേലൂയ. വാക്യം 3, ആദ്യം അവനെ നടത്തിയത് അവൻ്റെ നരിയാണിയോളം, അവൻ്റെ പാദം നരിയാണി ആംഗിൾ അവിടെ വരെ വെള്ളം നനഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പ് വെടിപ്പുള്ളതായിരിക്കണം. സകല വിശ്വാസികളുടെയും നടപ്പ്, നമ്മൾ എവിടെ നടക്കുന്നു, ആരടുക്കലാണ് പോകുന്നത്, ആരടുക്കലിരുന്നാണ് നമ്മൾ വർത്തമാനം പറയുന്നത്, ഇതെല്ലാം നമ്മുടെ നടപ്പ് നേരെയുള്ളതായി തീരണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നടപ്പിനകത്ത് അവൻ്റെ മുട്ടോളം വെള്ളം ചെല്ലുന്നു. എന്താണ് മുട്ടിനെ കാണിക്കുന്നത്? അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കാണുന്നു. ഒന്ന്, നമ്മുടെ നടപ്പ് നേരെയായി തീരണം. രണ്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നേരെയുള്ളതായി തീരണം. പ്രാർത്ഥിക്കുന്നവരായി തീരണം. ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? മൊബൈലുമായിട്ട് എത്ര സമയം ചിലവഴിക്കുന്നു? പ്രാർത്ഥിക്കാൻ എത്ര സമയം ചിലവഴിക്കുന്നു? ഹല്ലേലൂയ. ഒരു ബാലൻസ് വേണം. മൊബൈൽ നമുക്ക് വേണം, ടെലിവിഷൻ നമുക്ക് വേണം, കമ്പ്യൂട്ടർ നമുക്ക് വേണം, ഇതെല്ലാം വേണം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു പോകരുത്. ഞാൻ പണ്ട് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക്, 2 മണിക്ക്. ചേട്ടനൊക്കെ പറയും, ഞങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നേരമെടുത്തിട്ടേ ഉണരത്തുള്ളൂ. ഞാൻ അവർക്ക് രാത്രി ഉണരാനൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, 2 ഗ്ലാസ് വെള്ളം കുടിച്ചു വെച്ച് കിടന്നാൽ മതി, രാത്രി ഉണരും. ഹല്ലേലൂയ. അവർ പറയും, പിന്നെ ഉണന്നാൽ പിന്നെ ഉറങ്ങത്തില്ല, പിന്നെ ഉണന്ന് തന്നെ കിടക്കും. ഞാൻ പറഞ്ഞു, മക്കൾ വളർന്നു കഴിയുമ്പോൾ ഉറങ്ങാതെ കിടക്കുന്നതിനേക്കാൾ നല്ലത് മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറില്ല, കാരണം 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസം, പ്രാർത്ഥന ജീവിതത്തിനൊരു വ്യത്യാസം വരുത്തി. 5 മണിക്ക് എഴുന്നേറ്റിട്ട് 3/4 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നു. 1/2 മണിക്കൂർ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. 15 മിനിറ്റ് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാക്കി 1/2 മണിക്കൂർ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകരുത്. ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ള പറയുകയല്ല, ഞാനെപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ, നിങ്ങൾക്ക് പകർത്തിയെടുക്കുവാൻ കഴിയുമെങ്കിൽ എടുത്താലേ. ഹല്ലേലൂയ. അവൻ മുട്ടോളം നടത്തി. 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം പറയുന്നു, അവൻ്റെ അരയോളം വെള്ളത്തിലായി. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള മക്കൾ, എന്താണ് അരയെ കാണിക്കുന്നത്? നിൻ്റെ സന്താനം, നിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അവർ ആത്മീയ മക്കളായിരിക്കണം, അവർ ദൈവമക്കളായിരിക്കണം. അതെങ്ങനെയായിത്തീരുന്നത്? മക്കൾ തന്നെത്താനെ ആയിത്തീരുകയല്ല, ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുന്ന സമയത്തും ആ സമയത്ത് കുഞ്ഞിൻ്റെ വചനം കേൾപ്പിക്കണം. അപ്പൻ പറയുന്ന ചീത്തയല്ല, അമ്മ പറയുന്നതായിട്ടുള്ള ധിക്കരിച്ചുള്ള വാക്കല്ല, ശപിക്കുന്ന വാക്കുകളല്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരിക്കൽ മലേഷ്യയിലായിരിക്കുന്ന സമയത്ത് ഒരു തമിഴ് ഫാമിലിയുടെ കൂടെ താമസിക്കുകയാണ്. അവിടുത്തെ പെൺകുട്ടി എനിക്ക് ആഹാരം തരുമായിരുന്നു. ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് ആഹാരം തരുമായിരുന്നു. ഞാൻ അവരുടെ മുഖത്ത് നോക്കത്തില്ല, എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ മുഖത്ത് നോക്കുന്നു പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കത്തില്ല, അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. എൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയതാണ്. എങ്കിലും ഞാൻ ഈ കുഞ്ഞെൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ആഹാരം തരുമ്പോൾ അവളൊരു പുറത്തൊരു ഉടുപ്പിട്ടിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്, ഏകദേശം 7-8 മാസം ഗർഭിണിയാണ്. അവിടെ അരക്കെട്ടിൻ്റെ കുടിങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്തുവാ വെക്കുന്നത്? പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുറുക്കാൻ വെക്കും. ഇത് അതുവല്ലോ ആണോ? അല്ല 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 അല്ല, അവർ വിശ്വാസികളാണ്. തന്നെ അതിനകത്തുനിന്ന് ഒരു ശബ്ദം ഉണ്ടായിരുന്നു, കൃ 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 കൃ. ഒരു ദിവസം ഞാൻ തൻ്റെ ഇടം ഉണ്ടായിട്ട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു. അവർ തമിഴിലാണ്, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ക്യാൻ ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ? ഓ, യു ആർ മൈ അങ്കിൾ, യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. ഞാൻ പറഞ്ഞു, നിൻ്റെ ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, അത് ടേപ്പ് റെക്കോർഡറ. ഞാൻ നോക്കിയപ്പോൾ വയറൊന്നും കാണുന്നില്ല. അന്നത്തെ കാലത്ത് കോട്ട്ലെസ് ഫോണൊന്നുമില്ല, കോട്ടുള്ള സെറ്റ് പ്രകാരമില്ല. ഞാൻ ചോദിച്ചാൽ ഇതാർക്ക് വേണ്ടിയാണ്? ഇതെനിക്ക് വേണ്ടിയല്ല, കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞെനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. യോഹന്നാൻ സ്നാപകൻ
അമ്മയുടെ വയറ്റിൽ ആറുമാസം പ്രായമായപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയയുടെ ശബ്ദം കേട്ട് തുള്ളിച്ചാടിയെങ്കിൽ, ഇതാ സയൻറ്റിസ്റ്റുമാരെ സമ്മതിക്കുന്നു. ഞാൻ ഒരിക്കൽ നേരത്തെയും പറഞ്ഞതാണ്, അമേരിക്കയിലെ സയൻറ്റിസ്റ്റ് ജേണൽ, മെഡിക്കൽ ജേണലിനകത്ത് ഞാൻ വായിച്ചു, ഒരു കുഞ്ഞിന് ആറുമാസം ആകുമ്പോൾ മുതൽ ആ മുറിക്കകത്തുള്ള സംസാരം മുഴുവൻ കേൾക്കാം. അതുകൊണ്ട് എപ്പോഴാണ് വചനം പഠിപ്പിക്കേണ്ടത്? കുഞ്ഞിൻ്റെ ആറുമാസമാകുമ്പോഴെങ്കിലും. കുറഞ്ഞത് ഫോണിനകത്ത്, ടേപ്പ് റെക്കോർഡറിനകത്ത്, ഒരു സി ഡി പ്ലെയറിനകത്ത് ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുക, ജോഗ്രഫി കേൾപ്പിക്കുക, ഇംഗ്ലീഷ് കേൾപ്പിക്കുക, അലറുന്നതല്ലാത്തതായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ, പാട്ടുകളൊക്കെ കേൾപ്പിക്കുക. അപ്പോൾ അവളിൽ നിന്നുണ്ടാകുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. കൊച്ചുനാളിൽ മുതൽ, ഒന്നാം ക്ലാസ്സിലാകുമ്പോൾ, രണ്ടാം ക്ലാസ്സിലാകുമ്പോൾ, പത്ത് വയസ്സാകുമ്പോൾ, പതിനഞ്ച് വയസ്സാകുമ്പോൾ, ഹാലലുയ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പത്ത് വയസ്സാകുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പ് വരുത്തണം. ഹാലലുയ. അരയോളം നീ പ്രൊഡ്യൂസ് ചെയ്തതിനെ കാണിക്കുന്നു. ഒന്നാമത്തത് നിൻ്റെ നടപ്പ്, രണ്ടാമത്തത് നിൻ്റെ പ്രാർത്ഥന, മൂന്നാമത്തത് നിന്നിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള മക്കൾ. അഞ്ചാമത്തെ വാക്യം, നീ പൊങ്ങിക്കിടക്കുന്നതായിരിക്കണം. ഹാലലുയ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തതായിട്ടുള്ള, ഹാലലുയ, അങ്ങനെയുള്ള പൊങ്ങിക്കിടക്കുന്നതായിട്ടുള്ള. എന്താണ് വെള്ളം? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനകത്ത് നീ പൊങ്ങിക്കിടക്കണം. ഏതെല്ലാം സാഹചര്യമായിരുന്നാലും, കഷ്ടതയായിരിക്കാം, നഷ്ടതമായിരിക്കാം, ദുഃഖമായിരിക്കാം, വേദനയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ഇതിനകത്തെല്ലാം പൊങ്ങിക്കിടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഷോക്ക് അബ്സോർവർ ആയിരിക്കട്ടെ. ഹാലലുയ. അങ്ങനെയായിത്തീരുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിനകത്ത് നീ പൊങ്ങിക്കിടക്കുന്ന സമയത്ത്, അവിടുത്തെ വെള്ളം പഥ്യമായിത്തീരും. ഹാലലുയ. രണ്ട് വശത്തും ചലിക്കുന്നതായിട്ടുള്ള പ്രാണികൾ വരും, ഏറ്റവും വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. ഹാലലുയ. പരിശുദ്ധാത്മാവിൽ നീ നടക്കുക, പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ നീ ആത്മാക്കൾക്ക് ജന്മം കൊടുക്കുക. ചോദ്യം ചോദിക്കാൻ പോവാണ്, കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര ആത്മാക്കളെ നേടി? ഈ വർഷം കൊറോണ ആയിരുന്നു. കൊറോണ ആയിരിക്കുമ്പോഴും നമുക്ക് സുവിശേഷം പറയാൻ എളുപ്പമുണ്ട്. ഹാലലുയ. അല്ലാത്തപ്പോഴും സുവിശേഷം പറയാൻ എളുപ്പമുണ്ട്. കാര്യങ്ങൾ കണ്ടുപിടിക്കാം, എത്ര ആത്മാക്കളെ നേടി, എന്തുകൊണ്ട് നേടിയില്ല. പട്ടക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, സ്നേഹത്തോടെ ചോദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിന് അവസാനം പറഞ്ഞതല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം അവസാനം പറഞ്ഞതല്ലേ? ലോകത്തിൻ്റെ ഏറ്റത്തോളം പോയി. വളരെ എളിമയോടെ നിങ്ങൾ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക, ആത്മാക്കളെ നേടുക. ഹാലലുയ. അവസാനം നീ പഥ്യമായി തീരണം, വെള്ളം പഥ്യമായി തീരണം. ഹാലലുയ. എന്ന് പറഞ്ഞാൽ നീ പ്രശ്നത്തിന് പരിഹാരമായി തീരണം. മാതാപിതാക്കളെ, നിങ്ങൾ പ്രശ്നത്തിന് പരിഹാരമായി തീരണം. ഹാലലുയ. നമുക്ക് 43 അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകാം. 47 നമുക്ക് 43 പോകാം. 12 വാക്യം പറയുന്നു, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കട്ടെ. ദിസ് ഇസ് ദ ലാ ഓഫ് ദ ഹൗസ്. ഏതാലയം? ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ വീട് ദൈവത്തിൻ്റെ ആലയമാണ്, പ്രാർത്ഥനാ ഭവൻ. ഹാലലുയ ആയിരിക്കണം. നിങ്ങളുടെ വീടിനെ പറ്റി ഇതാ ദൈവത്തിൻ്റെ ഒരു കൽപ്പന പറയുകയാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകത്തുമെല്ലാം കഴിയുന്നത്രയും വിശുദ്ധമായിരിക്കണം. അങ്ങനല്ല, അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിവിശുദ്ധമായിരിക്കണം. ഒന്നുകൂടെ പറയാം, പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിയെല്ലാം അതിവിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ വീട് അതിവിശുദ്ധമായിരിക്കണം. ഞാൻ മിക്കവാറും കൂടെ പറയുന്ന കാര്യമാണ്, നമ്മുടെ വീട് ശുദ്ധീകരിക്കണം. എവിടെയെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കലണ്ടറുണ്ടോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പുസ്തകമുണ്ടോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും എന്തെങ്കിലും സാധനമുണ്ടോ? നമ്മുടെ വീട് ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 13 വാക്യം, മുഴപ്രകാരം യാഗപീഠത്തിൻ്റെ അളവ് ആവിധ. മുഴം ഒന്നിന് ഒരു മുഴവും 4 വിരലും. എന്ന് പറഞ്ഞാൽ ഒരു മുഴമെന്ന് പറയുന്നത് 4 വിരലിൻ്റെ അല്ലേ? പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ, എൻ്റെ കൊച്ചുനാളിലൊക്കെ അങ്ങനെ ആളുന്നുണ്ടിരുന്നത്. 4 വരക്കടാ, 4 വരക്കടാ, പിന്നെ 1 ചാൺ, പിന്നെ 1 മുഴം. ഇതായിരുന്നു അളവ്. പിന്നെ നമുക്ക് സ്കെയിലും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടായി. പഴയ കാലത്ത് സ്കെയിലില്ല, അന്നത്തെ കാലത്ത് അളക്കുന്നതാണ്. എങ്ങനെയാണ്? കാലിൻ്റെ അളവ് ഇത്ര ചുവട്ടടി, അല്ലെങ്കിൽ കൈയുടെ 4 വരക്കടാ, അല്ലെങ്കിൽ 1 ചാൺ, അല്ലെങ്കിൽ 1 മുഴം. ഇവിടെ പറയുന്നത് കേട്ടാണ്, ദൈവത്തിൻ്റെ മുഴം പറയുകയാണ്. 1 മുഴം എന്ന് പറയുന്നത് 4 വിരലിൻ്റെ 6 അളവാണ്. അളന്ന് നോക്കിയാട്ടെ. ഹാലലുയ. സകലരും വളർന്ന് നോക്കാം അല്ലേ. 1 മുഴമെന്ന് പറയുന്നത് ഒരു പ്രായമുള്ള ആളായിരുന്നു. നിങ്ങൾ 4 വിരക്കഴയുടെ 6 അളവാണ്. ഹാലലുയ. 6 അളവാകുമ്പോൾ 1 മുഴമാകും. ഹാലലുയ. എന്നിട്ട് ദൈവം ഇവിടെ പറയുകയാണ്, ഹാലലുയ, 1 മുഴം 4 വിരൽ 6 അളവാണ്, 4 വിരൽ 1 ചാൺ 1 മുഴം. ഹാലേ. പക്ഷേ ദൈവം പറയുകയാണ്, എൻ്റെ ഭവനം, എൻ്റെ ആലയം എന്ന് പറയുന്നത് അത്രയും പോരാ. ഹാലലുയ. അത് യഹൂദന്മാർക്കുള്ള കണക്കാണ്, ഒരു കൈയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേളിൽ ചെന്ന് കഴിയുമ്പോൾ അത് 6ാമത്തേത് വരുമ്പോൾ എവിടെ വരുമെന്നറിയാം? ഇവിടെ 6ാമത്തേത്. ഹാലലുയ. ഇനി പറഞ്ഞു കേട്ടാ, മനുഷ്യൻ്റെ തലച്ചോറിനകത്ത്
ദൈവം എന്തെങ്കിലുമൊക്കെ പദ്ധതി തന്നാൽ അത് നടപ്പിലാക്കുന്നത് നിൻ്റെ വിരലുകളാണ്. ഇതിനെ യഹൂദന്മാർ വിളിക്കുന്നത് നിൻ്റെ കൈയുടെ അമ്മയെന്നാണ്. നിൻ്റെ കൈയുടെ അമ്മ, നിൻ്റെ ആം, നിൻ്റെ കൈയുടെ അമ്മയെന്നാണ്. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോകത്തിൽ പലതും കാണാം. കമ്പ്യൂട്ടർ കാണാം, വലിയ പാലങ്ങൾ കാണാം, നല്ല വിമാനങ്ങൾ കാണാം, വലിയ റോക്കറ്റുകൾ കാണാം. തലച്ചോറിനകത്ത് വന്നത് ഉണ്ടാക്കിയതാണ് കൈവിരലുകൾ. അത് ആറിൻ്റെ നമ്പറാണ്. 1, 2, 3, 4, 5, 6 കൈവിരലുകൾ. അത് ആറെന്ന് പറയുന്ന സംഖ്യ എന്തിനെ കാണിക്കുന്നു? ഹല്ലേലൂയ, അത് പിശാചിനെ കാണിക്കുന്നു. ആറെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനെ കാണിക്കുന്നു. ആറാമത്തെ ദിവസം മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ, ഈ മനുഷ്യൻ്റെ കൈവിരലാണ് നമ്മൾ കാണുന്നത്. 40 വർഷം മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന ഓരോന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. അന്നത്തെ ബുദ്ധിയുള്ളവരോട് വിശ്വസിക്കത്തില്ലായിരുന്നു. റോക്കറ്റ് വരട്ടെ, കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ പോട്ടെ, ഇൻ്റർനെറ്റ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങളൊന്നും സംഭവിക്കുകയാണ് അല്ലേ? അല്ലേ, ഡ്രൈവറില്ലാത്ത കാറുകൾ ആര് വിശ്വസിക്കും? ചെന്നൈയിൽ കഴിഞ്ഞ ആഴ്ച ഗ്രാജുവേഷൻ നടന്നു. എഞ്ചിനീയറിങ് കോളേജിൽ അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ആരുമില്ല, എല്ലാവരുടെയും രൂപം മാത്രം വന്നു. ഞാൻ കണ്ടു അത്. രൂപം മാത്രം വന്നു, അവരവരുടെ വീട്ടിലിരിക്കുകയാണ്. രൂപം മാത്രം വന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ ചെല്ലുന്നു, ഓരോരുത്തർക്കും മാലയിടുന്നു, എല്ലാവരും തിരിയുന്നു. പോയി, ആവി പോലെ പോയി. നമുക്ക് സയൻസ് എവിടെ വരെ അഡ്വാൻസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എവിടെയെല്ലാം ഉണ്ടാക്കിയത് എവിടെയാണ്? നമ്മുടെ കൈവിരലുകൾ. യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ കൈയുടെ വിരലുകൾ അവൻ്റെ അമ്മ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 6 സാത്താൻ്റെ നമ്പരാണ്, 6 മനുഷ്യൻ്റെ നമ്പരാണ്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ കഴിവിൻ്റെ അളവാണ് 6. യോഹന്നാൻ 15:4, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിൽ വസിച്ചാൽ ദൈവം നമ്മളിലും വസിക്കും. വന്നിട്ട് പറയുകയാണ്, കൊമ്പിൽ അതിൻ്റെ ബ്രാഞ്ചിൽ ശാഖയ്ക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലായിരിക്കണം, ദൈവം നമ്മളിലായിരിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചിന്ത പറഞ്ഞല്ലോ. ഞാൻ നടക്കാൻ പോയപ്പോൾ ദൈവം തന്നൊരു ചിന്തയാണ്. ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മളില്ലാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെങ്കിലും ദൈവം ചെയ്യണം. എനിക്ക് മനസ്സിലാകാത്തൊരു തത്വമാണ്. വേദപണ്ഡിതന്മാർക്ക് മനസ്സിലാകാത്ത ഒരു തത്വമാണ്. എവിടെയെങ്കിലും ഉണർവുണ്ടാകണമെങ്കിൽ ആരെങ്കിലും ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാതെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല? എനിക്ക് മനസ്സിലാകുന്നില്ല. ഹാലലി, ഒന്നുകൂടെ പറയട്ടെ ഔദ്ധരണി. ദൈവമില്ലാതെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ സഹകരണമില്ലാതെ ദൈവത്തിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം കൊമ്പിൽ വസിക്കണം. ആത്മീയമായി വലിയ കാര്യങ്ങൾ ചെയ്താലും നിത്യതയിൽ ചെല്ലുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ലാഭം? ഹാലലിയ. ചർച്ചിൽ നമുക്ക് കിട്ടിയത്, ചർച്ച് നമ്മൾ പോകുന്നുണ്ടായിരിക്കാം, രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, പാപങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ടായിരിക്കാം, സഭാശുശ്രൂഷകനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിത്യതയിൽ നാം ഉണ്ടാകുമോ? നിത്യതയിൽ ഇതുവല്ലതും കാണുമോ? അതോ നമ്മൾ നിത്യതയിൽ പുറംപോക്കിലായിരിക്കുമോ? 0 ആയിരിക്കുമോ? ഇവിടെ 1, 2, 3, 4, 5, 6 ഹല്ലേലൂയ. എന്നിട്ട് 7 ഒരു സംഖ്യ ഇവിടെ പറയുകയാണ്. 7 ഒരു സംഖ്യയുടെ ഉണ്ടായിരിക്കണം. 13 വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. മുഴപ്രകാരം യാഗത്തിൻ്റെ അളവ് ഇതാകുന്നു. മുഴം 1 ഒരു മുഴവും 4 വിലരും. ചുവടെ ഒരു മുഴം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു മുഴം, പിന്നെ ഒരു 4 വിരലുകൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അർത്ഥം മനസ്സിലായോ? 4 അടുത്തത്, 4 ദൈവത്തിൻ്റെ, 7 ദൈവത്തിൻ്റെ നമ്പരാണ്. ഹല്ലേലൂയ. നമ്മൾ 6 നമ്പർ കൊണ്ട് നിർത്തരുത്. നമ്മുടെ കൈവിരലുകൾ കൊണ്ട് പ്രവർത്തിക്കരുത്. നമ്മുടെ കൈയുടെ അധ്വാന ഫലം കൊണ്ട് നിർത്തരുത്. പിന്നെ അതിനപ്പുറത്ത് 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്പരാണ്. അങ്ങനെ ചെയ്താൽ നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം. നിൻ്റെ വിവാഹത്തോടൊപ്പം 6+1 ദൈവം, നിൻ്റെ ബിസിനസ്സോടൊപ്പം 6+1 ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് 6+1 ദൈവം കൂടി ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ അപ്പൻ 6 ഒന്നുകൂടി ഉണ്ടായിരിക്കട്ടെ. അമ്മയോടൊപ്പം 6 ഒന്നുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം കൂടി ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ മകനോട് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത്. നിൻ്റെ 6, 1, 2, 3, 4, 5, 6 അതിനപ്പുറത്ത് ഒന്നുകൂടെ, എങ്കിലേ 7 നിന്നോടൊപ്പം ദൈവം കൂടി ഉണ്ടായാൽ, അപ്പനോടൊപ്പം ദൈവം കൂടി ഉണ്ടായാൽ, അമ്മയോടൊപ്പം ദൈവം കൂടി ഉണ്ടായാൽ, മക്കളോടൊപ്പം ദൈവം കൂടി ഉണ്ടായാൽ, നിൻ്റെ ബിസിനസ്സിനോടൊപ്പം ദൈവം കൂടി ഉണ്ടായിരുന്നാൽ, 7 ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നാൽ, ഹല്ലേലൂയ, അതിനകത്ത് അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഒരിക്കൽ മസ്കറ്റിലായിരിക്കുന്ന സമയത്ത്, ഷാർജയിലായിരിക്കുന്ന സമയത്ത്, ഏലിയാമയെന്നാണെന്ന് തോന്നുന്ന സഹോദരിയുടെ പേര്, ആ സഹോദരനെ കാണാൻ നിന്നു. പറഞ്ഞവരുടെ ഭർത്താവ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിനകത്ത് മരിച്ചുപോയി. വലിയ കെട്ടിടങ്ങൾ പണിയുകയാണ്. അവർക്ക് കെട്ടിടത്തെ പണിയൊന്നും അറിഞ്ഞുകൂടാ. കെട്ടിടപ്പണിയൊന്നും എല്ലാം നഷ്ടത്തിലായി. അവിടെ ഇരുന്നവരെല്ലാം കളിപ്പിക്കാൻ തുടങ്ങി. അവരുടെ നാട്ടിലുള്ള സ്വത്ത് പണമുള്ള വീട്ടിലെയാണ്. നാട്ടിലെ സ്വത്തുകൂടെ കൊണ്ടുപോയിട്ട് അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അതും പോയി. ഇനി എന്തു ചെയ്യും? ഞാൻ ചോദിച്ചു, മക്കൾ എത്ര പേരുണ്ട്? 3. എന്നിട്ട് അവരെന്ത് ചെയ്യുക? അവരിപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുക, ഞങ്ങളുടെ അപ്പൻ എന്തുകൊണ്ട് മരിച്ചു? ഡ്രൈവർ ആ കാർ ഓടിച്ചുകൊണ്ട് പോയതാണ്.
പെട്ടെന്നാണ് അദ്ദേഹം ഡ്രൈവറൊക്കെ പറയുന്നത് നിങ്ങൾ പുതിയ പുറകിൽ വന്നിരിക്കുക, ഞാൻ വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കാൻ തുടങ്ങി 5 മിനിറ്റിനകത്ത് മരിച്ചുപോയി, അറിയുന്ന ഒരിടത്ത് ഇടിച്ചോ അത് ഉറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് മക്കളിപ്പോൾ പള്ളി വരുന്നില്ല? അവർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാം. എൻ്റെ ഒരു മീറ്റിംഗ് ഇല്ലാത്ത ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നു. ഞാൻ അവരുടെ മക്കളുടെ ഒക്കെ പറഞ്ഞു, മക്കളെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവരുടെ മോനിൻ്റെ ഒക്കെ ഒരു ചോദ്യം ചോദിച്ചു, ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിച്ചു, യു വാണ്ട് മീ ടു താങ്ക് ഗോഡ് ഫോർ കില്ലിംഗ് മൈ ഡാഡി? ഞാൻ പറഞ്ഞു, യെസ് ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് യു ടു ഡു ആൻഡ് ഡു ഇറ്റ് ആൻഡ് സീ വാട്ട് ചേഞ്ചസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാവും, നിൻ്റെ ദുഃഖം മാറും, നിൻ്റെ വേദന മാറും, നിൻ്റെ ചോദ്യം എനിക്കറിഞ്ഞുകൂടാ എന്ത് സംഭവിച്ചെന്ന്. ഒരു വലിയ അത്ഭുതം നടന്നു. 15 മിനിറ്റിനകത്ത് 3 മക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങളുടെ അപ്പൻ മരിച്ചു, എന്തുകൊണ്ട് ഡ്രൈവറെ പുറകിലായിട്ട് വണ്ടി ഓടിച്ചു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല, പക്ഷെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹാലയിലൂയ. വർഷങ്ങൾ കുറേ കഴിഞ്ഞു, മോറിച്ചറുള്ളവരുടെ കോൺഫറൻസ് ബോംബെയിൽ നടക്കുകയാണ്. ഏകദേശം 7000 പേരവിടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞും വെച്ച് വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ ഒക്കെ വന്ന് ചോദിച്ചു, എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല. പറഞ്ഞു, എൻ്റെ പേര് ഏലിയമ്മ എന്നാണ്, മസ്കറ്റുണ്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്ന പെൻ സ്റ്റാൻഡ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇരിപ്പുണ്ട്. അത് കാണുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് എന്നൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു, ഞങ്ങൾ തിരിച്ച് ബോംബെയിൽ വന്നു, ഞങ്ങളുടെ ബിസിനസ് തുടങ്ങി, ഞങ്ങൾ നല്ലവരായി, ഞങ്ങൾക്ക് നല്ലൊരു ആവശ്യത്തിന് പണമായി, ഞങ്ങളുടെ 3 മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരായി, നല്ല നിലയിലായി. ഞാൻ ഈ പറഞ്ഞു, എൻ്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. നിൻ്റെ വിവാഹത്തോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. നിൻ്റെ ബിസിനസ് 6 ആണ്, അതിനോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. നിൻ്റെ ശുശ്രൂഷയോടൊപ്പം, അതാ ശുശ്രൂഷ 6 ആണ്, അതിനോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. പിതാവേ, നിന്നോടൊപ്പം നിൻ്റെ നമ്പർ 6 ആണ്, അതിനോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. മാതാവ് 6 ആണ്, അതിനോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. മക്കളെ, നിങ്ങളോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മകനെ, മകളെ, നിന്നോടൊപ്പം ദൈവം കൂടി ഉണ്ടാകട്ടെ. 7-ാമത്തെ 4 പേരിലൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ മാത്രമേ ഈ 7-ാമത്തെ, അത് നിൻ്റെ ആലയത്തിൻ്റെയാണ്, നിൻ്റെ ദൈവത്തിൻ്റെ, നിൻ്റെ വീടിൻ്റെ കണക്കാണ്. ഹല്ലേലൂയ. നിൻ്റെ പ്രവൃത്തി അധികം ദൈവം, നിൻ്റെ കൈ അധികം ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. മനുഷ്യൻ 6 കൊണ്ട് കൊട്ടാരം പണിയുന്നു, ദൈവം 6 കൊണ്ട് തോട്ടം വാങ്ങിക്കുന്നു, ദൈവം 6 കൊണ്ട് പെട്രോൾ പമ്പ് വാങ്ങിക്കുന്നു. 7 ഇല്ല എങ്കിൽ ഇതെല്ലാം കുറേ വട്ടപൂജ്യങ്ങൾ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, 1 മാസത്തിന് മുമ്പ് ഞാൻ ഇൻ്റർനെറ്റിനകത്ത് വായിച്ചു അമേരിക്കയിൽ ഒരു കുടുംബം പണക്കാരാണെങ്കിൽ അവർ 3-ാമത്തെ കുടുംബം ദരിദ്രരാണ്. ഇന്ത്യയിലെ ഞാൻ വായിച്ചു 5-ാമത്തെ തലമുറ ദരിദ്രരാണ്. ആദ്യത്തെ കുടുംബം ഭയങ്കര പണക്കാർ, വലിയ തോട്ടമുടമ, അസാധാരണമായിട്ടുള്ള ഭയങ്കര വണ്ടിയുടെ കമ്പനി, കടകളാണ്, വലിയ കടകളാണ്, എല്ലാമാണ്. പക്ഷേ 5-ാമത്തെ തലമുറ വരുമ്പോൾ ഇന്ത്യയിലെ കണക്ക് പറയുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയുന്നു, 7 ഉണ്ടെങ്കിൽ ഇത് പൊളിയത്തില്ല. 7 ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, 6 ആയാൽ പൊളിയും. പക്ഷേ 6-നോടൊപ്പം ദൈവത്തിൻ്റെ നമ്പരൂടെ വരാമെങ്കിൽ, ദൈവം കൂടെ വരാമെങ്കിൽ, അവിടെ സ്റ്റാബിലിറ്റി ഉണ്ടാകും, അവിടെ അനുഗ്രഹം ഉണ്ടാകും, അവിടെ അനോയിൻറ്റിങ് ഉണ്ടാകും, അവിടെ അഭിഷേകം ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ ഇസ്രായേലിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഇപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ വീട്ടിൽ വെച്ചും പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ അടുത്ത 5 തലമുറ അനുഗ്രഹം പ്രാപിക്കണം. കാരണം ഞാൻ കണ്ടു, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ജോസഫിൻ്റെ മക്കളും കൊച്ചുമക്കളും, 6 തലമുറ കാണുന്നു. ഞാൻ 5 തലമുറക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചേട്ടനൊക്കെ ചോദിക്കും, 6-ാമത്തെയോ? അതെൻ്റെ മകൻ പ്രാർത്ഥിക്കട്ടെ, അതെൻ്റെ കൊച്ചുമകൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ 5 തലമുറയ്ക്ക് വേണ്ടി അടിത്തറയിടുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് ഞാൻ 1/2 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എൻ്റെ പപ്പായുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മച്ചയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, ആരും ദുർനടപ്പുകാരുണ്ടാവരുത്, ആരെയും ജയിലിൽ പോകുന്നവരുണ്ടാവരുത്, ആരുടെയും കുടുംബത്തിൽ ഡിവോഴ്സ് എന്നൊരു വാക്ക് കർത്താവ് വിട്ട് സംസാരിക്കാത്തവരായി തീരട്ടെ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, അനേകം പേര് പട്ടക്കാരായി തീരട്ടെ, അനേകം പേര് പാസ്റ്റർമാരായി തീരട്ടെ, അനേകം പേര് ഉപദേശിമാരായി തീരട്ടെ. എന്നിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ എൻ്റെ ഭിത്തിയിലുണ്ട്, ഞാൻ ഇപ്പുറത്തിരിക്കുകയാണ്, ഞാൻ അവിടെ നോക്കി പ്രാർത്ഥിക്കും. അടുക്കളോട്ട് ചെന്നിട്ട് അത് കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ 6 തലമുറകൾ ഉണ്ടാകട്ടെ. അഞ്ച് തലമുറകൾ യഹോവയെ അനുഗ്രഹിക്കപ്പെട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 5-നകത്ത് നിൽക്കരുത്. 6 നമ്പർ അത് സാത്താൻ്റെ നമ്പരാണ്, അത് മനുഷ്യൻ്റെ നമ്പരാണ്. അതിനോടൊപ്പം ദൈവത്തിൻ്റെ നിൻ്റെ വീടിനകത്ത് ഉണ്ടാകണം. ഹല്ലേലൂയ. ഏലിയാവ് യാഗം കഴിക്കാനായിട്ട് വന്നു, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി മണ്ണ് പോലും ദഹിപ്പിച്ചു. വിശ്വസിക്കാൻ പ്രയാസം. നിങ്ങൾ മണ്ണ് ദഹിപ്പിച്ചത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇഷ്ടിക ഉണ്ടാക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനൊക്കെ മണ്ണ്
പോലും ദഹിപ്പിക്കുന്നതായിട്ടുള്ള തീ. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, ഒന്ന് രാജാക്കന്മാർ. ഹല്ലേലൂയ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അല്ലേ, ലോകം മുഴുവൻ മറുവശത്തായിരിക്കുന്ന സമയത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി മണ്ണ് പോലും ദഹിപ്പിച്ചു. അത് കഴിഞ്ഞുകൊണ്ട് അവൻ സന്തോഷിക്കാനായിട്ട് കള്ളു ഷാപ്പിലേക്ക് പോയില്ല, അവൻ വീട്ടിലേക്ക് പോയില്ല, അവൻ കഞ്ചാവടിക്കാൻ പോയില്ല. കേട്ടാട്ടെ, ഹല്ലേലൂയ, തീ നല്ലതാണ്. പക്ഷേ അത് കഴിയുമ്പോൾ 7-ാമത്തെ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കണം. അവനവിടെ പോയി കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. 42-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ബാക്കി എല്ലാവരും തിന്നു കുടിക്കാനായിട്ട് പോയി, എല്ലാവരും സന്തോഷിക്കാനായിട്ട് പോയി. അവൻ ക്ഷീണിതനായിരുന്നു. അയ്യോ, അതുവരെ അവൻ ഭയങ്കര യുദ്ധം ചെയ്തവനാ, പിശാചുമായിട്ട് യുദ്ധം ചെയ്തവനാ, അവൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കും. പക്ഷേ അവൻ ആഗ്രഹം കുറച്ചുകൂടെ തിന്നു കുടിക്കണമെന്നായിരുന്നില്ല. എൻ്റെ ക്ഷീണം മാർക്കാൻ കുറച്ചുകൂടെ ഒരു നല്ല ഒരു ഗ്ലാസ് വൈനൂടെ കുടിക്കണമെന്നായിരുന്നില്ല. എനിക്ക് നല്ല ഒരു ഹാംബർഗറൂടെ കഴിക്കണമെന്നായിരുന്നില്ല. അവൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഏലിയാവ് പോയി, എവിടെ പോയി? 6:1. ഹല്ലേലൂയ, ദൈവം എൻ്റെ വേല നടന്നു, എൻ്റെ ദൈവത്തിന് നാമം മഹത്വപ്പെട്ടു. പക്ഷേ എനിക്കിനി ദൈവം വേണം. അവൻ ദൈവത്തെ അന്വേഷിച്ചു പോയി. വേദപുസ്തകം പറയുന്നു, അവൻ നിലത്ത് കുനിഞ്ഞ മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് ബാല്യക്കാരനോട് നീ എന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞ് 42-43 വാക്യങ്ങൾ. അവൻ്റെയൊക്കെ പറഞ്ഞ് പോയി നോക്കിയാട്ടെ അവൻ്റെ മുഖം. അവൻ്റെ പഴയ കാലത്ത് പലയിടങ്ങളിലും ഇപ്പോഴും സംസ്കാരം അധികമില്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾ പ്രസവിക്കാണ്ടിരിക്കുന്നത് താഴെ മണ്ണിനകത്തൊരു എനിക്കറിയാവുന്നുണ്ട് പറയാണ്, മണ്ണിനകത്തൊരു കുഴിയെടുത്തിട്ട് അവിടെ സ്ത്രീയെ ഇരുത്തും, എന്നിട്ട് പറയും പുഷ് പുഷ് അവിടുന്ന് കുഞ്ഞു വരുന്നു. അതുമാണ് പറയുന്നേ. ഏലിയാവ് എന്ത് ചെയ്തു? അവൻ്റെ മുട്ടിനിടയിൽ തലയിട്ടോണ്ടിരുന്നു. ഒരു പ്രസവ വേദന സഹിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് വേലക്കാരൻ്റെയൊക്കെ പറഞ്ഞു, ബാല്യക്കാരൻ്റെയൊക്കെ പറഞ്ഞു, നീ പോയിട്ട് നോക്കിയാട്ടെ, നീ അങ്ങോട്ട് ചെന്നിട്ട് എവിടുന്നാണോ എവിടുന്നാണോ മഴ ഉണ്ടാകേണ്ടത്, എവിടുന്നാണോ മഴയുടെ ഉത്ഭവസ്ഥാനം, അവിടുത്തേക്ക് നോക്കുക. അവൻ പ്രസവ വേദനയോട് പ്രാർത്ഥിച്ചു. അവൻ മഴയുടെ ഉറവെങ്കിലേക്ക് നോക്കി. നാമും എങ്ങോട്ട് നോക്കണം? പ്രസവ വേദനയോടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവത്തെങ്കിലേക്ക് നോക്കണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥന നിർത്തരുത്. നിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർത്തരുത്. നിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർത്തരുത്. നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിർത്തരുത്. ഒന്നും സംഭവിച്ചില്ല എങ്കിലും ഹല്ലേലൂയ. മറ്റവൻ പോയി പറഞ്ഞു, പോയി നോക്കിയിട്ട് വേണം. അവൻ പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു ഓടി വന്നു. ചെറുസാറേ, അവിടെ ഒന്നുമില്ല, ഒന്നുകൂടെ പോയാട്ടെ. 6 പ്രാവശ്യം പോയി, നിർത്തിയില്ല. 7-ാമത്തെ പ്രാവശ്യം പോയി. ഞാൻ ആളുടെയൊക്കെ ചോദിക്കാം, ഏലിയാവ് എത്ര പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ആളുകൾ പറയും 7. തെറ്റ്, 7 സംഭവിക്കുവോളം. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ 7-ാമത്തെ പ്രാവശ്യം സംഭവിച്ചു. 7-ാമത്തെ പ്രാവശ്യം മനസ്സിലായോ? 7 നിങ്ങൾ 7? 6 7 വന്നപ്പോൾ, ദൈവം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ, 6 ദൈവം കൂടെ വന്നു കഴിഞ്ഞ സമയത്ത് ഹല്ലേലൂയ മഴയുണ്ടായി. അവൻ എന്താ അങ്ങനെ പ്രാർത്ഥിക്കുക? കാര്യം ഞാനും പട്ടിണി കിടക്കുകയാണ്, നാട്ടിൽ ക്ഷാമമാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ ക്ഷാമം കാണാനല്ല അയച്ചത്, എന്നെ ക്ഷാമത്തെ ശപിക്കാനുമല്ല അയച്ചത്, പ്രശ്നത്തെ പരിഹാരമായിട്ടാണ് അയച്ചത്. എന്നെയും നിന്നെയും ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. 1993 നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ലീഡർ എ.കെ. ആന്റണി ഇവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ്റെ മന്ത്രിയായി, ഏതിനകത്തായിരുന്നു ആയത് ഞാൻ മറന്നുപോയി. ഹല്ലേലൂയ. ഒരു മന്ത്രിയായ സമയത്ത്, ഫുഡ് കോർപ്പറേഷൻ ഫുഡ് സപ്ലൈക്കകത്ത് മന്ത്രിയായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ആളുകളെ പോയി കാണുന്നതും അവർക്കൊരു ബൈബിൾ കൊടുക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞ് വർഗീസ് സാധാരണ ആളുകൾ വിചാരിക്കും ഞാനൊരു നിരീശ്വരവാദിയാണ്. ഞാൻ നിരീശ്വരവാദിയല്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമില്ല, എൻ്റെ പ്രാർത്ഥന ഫലിക്കും. അത്രയും കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാനൊരു ബൈബിൾ തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് ബൈബിൾ തന്നാട്ടെ. ഞാൻ ചോദിച്ചു ഏത് ഭാഷ വേണോ? അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഇംഗ്ലീഷും അറിയാം, മലയാളം അറിയാം. ഞാൻ പറഞ്ഞ നിലയിൽ ഏതായി കുറച്ചുകൂടെ ഇഷ്ടം. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ ഞാനൊരു ബൈബിൾ കൊടുത്തു. മച്ചാ, അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം വേറൊരു പുസ്തകം എന്നെ കാണിച്ചു, ഡെയിലി ലൈറ്റ് എന്ന് പുസ്തകം എന്നെ കാണിച്ചു. എൻ്റെ മേശപ്പുറത്തുണ്ട്, അത് വായിച്ചിട്ടേ അദ്ദേഹം ജോലി തുടങ്ങത്തുള്ളൂ. ഞാൻ പോരുന്ന സമയത്ത് എൻ്റെ കൂടെ വണ്ടിക്കകത്തുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, അറിഞ്ഞു അങ്കിൾ, അറിഞ്ഞു ഇന്നലെ രാത്രി ബോംബെയിൽ ഒരു വലിയ ബോംബ് പൊട്ടി, ഒത്തിരി പേർക്ക് നഷ്ടമുണ്ടായി, വലിയൊരു കെട്ടിടത്തിന് നഷ്ടമുണ്ടായി, കാറുകൾക്ക് നഷ്ടമുണ്ടായി. ഇനി അവരുടെ അടുത്ത ടാർഗറ്റ് ഡൽഹി. ഞാൻ പറഞ്ഞു, ഷടം. എന്നെ ദൈവം ഡൽഹിയിലാക്കി വെച്ചിരിക്കുന്നത് ഡൽഹിയുടെ നാശം കാണാനല്ല, ദൈവം എന്നെ ഡൽഹിയിലാക്കി വെച്ചിരിക്കുന്നത് ഡൽഹിയുടെ എൻ്റെ കാവൽക്കാരനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്കറിയാമോ ഡൽഹിയിൽ ബോംബ് പൊട്ടിയില്ല? ഡൽഹിയിൽ ഉണ്ടായിരുന്നു ബോംബിൻ്റെ സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നു, ബോംബ് പൊട്ടിയില്ല. കാരണം എന്നെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. 6 + 1 = 7. നിങ്ങളുടെ പ്രശ്നം കാണാനല്ല, പ്രശ്ന പരിഹാരകനായിട്ടാണ്.
ആളാണ് കണ്ടത്. ഏലിയാവ് കേട്ടു, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ കൈ അവൻ കേട്ടു, ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. 44-ാമത്തെ വാക്യം, ഹല്ലേലൂയ. അവൻ മതിയായി. ഏലിയാവ് കേട്ടു, ഒരു കൈ അവൻ മനസ്സിലായി. ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചു തുടങ്ങി. നീ ദൈവത്തിൻ്റെ കൈ കാണണം, ഹല്ലേലൂയ. ഇതുവരെ ഉണ്ടായിരുന്ന കൈകളൊന്നും പോരാ, മനുഷ്യൻ്റെ കൈകളൊന്നും പോരാ, ശാപത്തിൻ്റെ കൈകളൊന്നും പോരാ, ഭയാജൻ്റെ കൈകളൊന്നും പോരാ, ദൈവത്തിൻ്റെ കൈ. 7-ാമത്തെ പ്രാവശ്യം ഒരു കൈ കണ്ടു, ഏലിയാവിൻ്റെ കൈ കണ്ടു, ദൈവത്തിൻ്റെ കൈ കണ്ടു. ഏലിയാവ് ദൈവത്തിൻ്റെ കൈ കണ്ടു. 46-ാമത്തെ വാക്യം, യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ കൈ കണ്ടു, അവൻ ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാവിന് മുമ്പേ ഓടി. എത്ര കിലോമീറ്റർ ആണെന്നറിയാം? 25 കിലോമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തു നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്തോട്ട് നോക്കിയാട്ട് എന്തുമാത്രം ദൂരമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവനന്തപുരത്തുള്ളവർ നോക്കിയാട്ട് 25 കിലോമീറ്റർ അത്ര ദൂരമുണ്ട്. കോട്ടയത്തുള്ളവർ നോക്കിയാട്ട് 25 കിലോമീറ്റർ അത്രയും ദൂരം അവൻ ഓടി. ആരുടെ മുമ്പേ ഓടി? രാജാവിൻ്റെ രഥങ്ങളുടെ മുമ്പാകെ ഓടി. രാജാവിൻ്റെ രഥത്തിനകത്ത് എത്ര കുതിര വേണം? എനിക്കറിഞ്ഞുകൂടാ, 3-4 കുതിരകളാണ്. ഈ കുതിരകൾ ഓടുന്നതിന് മുമ്പേ ഓടി. എവിടുന്ന് കിട്ടി ബലം? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ കണ്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ. അവന് രാജാവിനോട് കോപമുണ്ടോ? ഇല്ല. കോപിച്ചുകൊണ്ട് നിനക്ക് ദോഷമേ ഉള്ളൂ കേട്ടോ, അവർക്കല്ല ദോഷം, നിനക്കാണ്. അതുകൊണ്ട് കോപിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിനോടല്ല, രാജാവിനോടല്ല, അവൻ്റെ പാപത്തോടാണ് അവന് കോപം തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവം അവനെ ആദരിക്കുന്നു, ദൈവത്തിന് മുമ്പ് ഓടുന്നു, രാജാവിനെ ആദരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മേളിലുള്ള രാജാക്കന്മാരെ ആദരിക്കണം. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അവിടുത്തെ കളക്ടറുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കളക്ടർക്ക് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് എൻ്റെ വേദവത്വം പറയുന്നതാണ്. ഹല്ലേലൂയ. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു മതമാണ് ക്രിസ്തീയ മതം. ഹല്ലേലൂയ. അവർ കമ്മ്യൂണിസ്റ്റുകാരാകാം, അവർ കോൺഗ്രസ്സുകാരാകാം, അവർ BJP-ക്കാരാകാം, അവർ നിരീശ്വരവാദികളാകാം, പക്ഷേ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവൻ രഥത്തിന് മുമ്പേ ഓടുന്നു. എവിടത്തേക്കാണ് ഓടിയത്? യെരുശലേമിൽ. ഇനിയും കേട്ടാട്ടെ, എവിടത്തേക്കാണ് ഓടിയത്? യെസബേൽ രാജ്ഞിയുടെ അടുക്കിലേക്ക്. ഹല്ലേലൂയ. അവൻ ധൈര്യശാലിയായി തീർന്നു. ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ, അവൻ എളിമയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അവൻ്റെ ഭയം അവനിൽ നിന്ന് പുറത്തുപോയി. അവൻ ഓടി. പിതാക്കന്മാരെ, ഏലിയാവായി തീരുക. യഹോവയുടെ കൈ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അപ്പച്ചന്മാരെ, സങ്കീർത്തനം 127:3, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. കേട്ടോ, ഇത് നിങ്ങളുടെ മിടുക്കൊണ്ടൊന്നും ഉണ്ടായതല്ല, നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും ഉണ്ടായതല്ല. അഹങ്കരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവം തരുന്ന ദാനമാണ്. എത്രയോ വലിയ പണക്കാർ, എത്രയോ വലിയ സയൻറ്റിസ്റ്റുമാർ, എത്രയോ വലിയ ഡോക്ടർമാർ. ഒരിക്കൽ ഞാനൊരു വീട് ഡെഡിക്കേറ്റ് ചെയ്യണം. ആരുടെ? കോട്ടയത്ത് ഡോക്ടർ ബെഞ്ചമിൻ ജോർജിൻ്റെ വീട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നിരുന്നു. കാരണം ഞാൻ രാവിലെ 2 മീറ്റിംഗ് കഴിഞ്ഞ് വെച്ച് 3-ാമത്തെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിയായപ്പം എനിക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. ഇച്ചിരി നിൽക്കുമ്പോൾ കഴിയുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ആരോ ഏങ്ങലടിക്കുന്ന ശബ്ദം പോലെ തോന്നി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നല്ല പാൻറ്റും ഷർട്ടും ഇട്ട, അന്നത്തെ കാലത്ത് വില കൂടിയ പാൻറ്റ് ഇട്ടാൽ അവർ വലിയ പണക്കാരായിരിക്കുമെന്നാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല പാൻറ്റും ഷർട്ടും ഇട്ട, ഇപ്പുറത്ത് നല്ല സാരി ഉടുത്ത ഒരു സ്ത്രീ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അവരാണ് ഏങ്ങലടിക്കുന്നത്. അയ്യോ, എന്നാണ്ട് പറ്റിയതാണ്, കൊച്ചിന് എന്നാണ്ട് പറ്റിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറയും? അന്നേരം പറഞ്ഞു, എൻ്റെ പേര് ഡോക്ടർ അലക്സാണ്ടർ എന്നാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഡോക്ടറാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തായിരിക്കുന്ന സമയത്ത് ബ്രദറോടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രദറിനെ കാണാനായിട്ട് വന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. ഡോക്ടർമാർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും കേട്ടോ, നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഞങ്ങൾ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കർത്താവ് തരും. ബ്രദർ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടി. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ പറയുന്നു, നിൻ്റെ മിടുക്കൊണ്ടല്ല നിനക്ക് കുഞ്ഞുകൊണ്ടുണ്ടായത് കേട്ടോ, നിൻ്റെ കഴിവ് കൊണ്ടല്ല കേട്ടോ, നിൻ്റെ കുടുംബയോഗ്യത കൊണ്ടല്ല, നീ ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല. ദൈവം തന്ന ഉദരഫലം അവൻ തന്ന പ്രതിഫലമാകുന്നു. 4-ാമത്തെ വാക്യം, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. 5, അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കേട്ടാട്ടെ, ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം, ഹല്ലേലൂയ. നിങ്ങളുടെ ആവനാഴി നിറച്ചിരിക്കണം. വേദപണ്ഡിതന്മാർ പറയുന്നത്, അന്നത്തെ കാലത്ത് ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് പോകുന്നത് അമ്പും വില്ലുമായിട്ട് പോകുമ്പോൾ 5 വില്ലുണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 5 മക്കളുണ്ടാവണം. ഇന്നത്തെ കാലത്ത് 2 ആവുമെന്ന് നിർത്തും. എവിടെ നിർത്താൻ പറയുന്നു എനിക്കറിഞ്ഞൂടാ. വേദവസ്തു അനുസരിക്കുന്നതെന്ന് പറയുന്നവർക്കും 2 ആവുമെന്ന് നിൽക്കും. നിൽക്കുന്നതല്ല നിർത്തുന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, 2 മക്കളാകുമ്പോൾ നിർത്തരുത്, കുറഞ്ഞത് 3 മക്കൾ വേണം. ഇന്ന് ഞാൻ ഒരു ചെറുപ്പക്കാരന് ഉപദേശം കൊടുത്തു, 2 ആകുമെന്ന് നിർത്തരുത്, ഒരു കുഞ്ഞേ ഉള്ളൂ. എൻ്റെയൊക്കെ പറഞ്ഞു, 1 കുഞ്ഞുകൂടെ വേണം. ഞാൻ പറഞ്ഞു, അല്ല, തെറ്റ്, 2 കുഞ്ഞുങ്ങളോട് വേണം. എങ്കിലേ ഒരെണ്ണത്തിന് ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. ഒരു മോനും മോളും ഉണ്ടെങ്കിൽ ഏതിനെ ദൈവത്തിന് കൊടുക്കും? 3 ഉണ്ടെങ്കിൽ പറയാനൊക്കെ കർത്താവ് ഒരെണ്ണത്തിന് വിളിക്കണമേ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 5 മക്കൾ. ഞാൻ അങ്ങനൊന്നും വാശി പിടിക്കുന്നില്ല.
ഇല്ല പക്ഷേ ഞാൻ ഭേദവസ്തുത്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആവനാഴി നിറച്ചിരിക്കുന്നത് ഒരു അമ്പും വലുവായിട്ട് പോകുന്ന മനുഷ്യൻ അവൻ്റെ പൂണിക്കകത്ത് അഞ്ച് അമ്പുകളാണുള്ളത് ഹാലയിലൂയ്യ എന്നിട്ട് പറയുകയാണ് യൗവനത്തിലെ മക്കൾക്ക് വീരനായ അപ്പൻ വേണം നാലാമത്തെ വാക്യം ഹാലലിയ വീരനെ വായിക്കാം വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ അപ്പനായിരിക്കണം വീരനായിരിക്കണം മടിയനല്ല ആവാസനല്ല ദേഷ്യപ്പെടുന്നവനുമല്ല മക്കൾക്ക് ആവശ്യം കേട്ടാട്ടെ ഹാലലിയ വീരനായ അപ്പൻ വേണം ആറല്ല ആറ് അധികം ഒന്ന് ആറ് അധികം ദൈവം സ്വന്തം കഴിവ് അധികം ദൈവം ഏഴാമത്തേത് ഉണ്ടായിരിക്കണം അമ്പ തേച്ച് മിനുക്കുന്നു മക്കളെ ആറ് അധികം ഒന്ന് ആക്കാം തേച്ച് മിനുക്കുന്നവരാകണം അഞ്ചമ്പ നാലേ ഉള്ളൂ കേട്ടോ ഒന്നെങ്ങാണ്ട് പോയി കിട്ടിയിട്ട് കുറച്ച് നാളായി അഞ്ച് ഇത് അമ്പാണ് ഇത് അമ്പാണ് ഇത് വില്ലാണ് ഇത് വില്ലിൻ്റെ ചരടാണ് എന്താണിതിൻ്റെ അർത്ഥമെന്നുള്ളതറിയാം ഹാലലൂയ്യ അസ്ത്രങ്ങൾ പോലെയായിരിക്കണം തേച്ച് മിനുക്കണം ഒരു നല്ല യോദ്ധാവ് എന്ത് ചെയ്യുമെന്നറിയാമോ ഇതെങ്ങനെയെങ്കിലും സൂക്ഷിക്കുകയല്ല ഇത് നല്ലതുപോലെ തേച്ച് മിനുക്കിയെടുക്കുന്നു ഹാലലൂയ്യ അമ്പെന്ന് പറയുന്നത് മക്കളാണ് വില്ലെന്ന് പറയുന്നത് ദൈവമാണ് ഇതാണ് ബലം ഇതിനകത്താണ് മുഴുവൻ ശക്തീകരിക്കുന്നത് അത് ദൈവമായിരിക്കണം അതാണ് നിൻ്റെ ബലം ഹാലലൂയ്യ എങ്ങനെയുണ്ട് നിൻ്റെ ബലം ഹാലലൂയ്യ ദൈവം നിൻ്റെ ബലമാണോ ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാമോ ഇത് ഉപയോഗിക്കാത്ത സമയത്ത് ഈ ചരട് അഴിച്ച് മാറ്റി വെച്ചേക്കും എങ്കിൽ മാത്രമേ ഇതിൻ്റെ ടെമ്പർ ശരിയായിരിക്കത്തുള്ളൂ ദൈവവും നീയുമായിട്ടുള്ള ടെമ്പർ ശരിയായിരിക്കണം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ദൈവം അയഞ്ഞു പോകും പറയാൻ നേരമില്ല ഹാലലൂയ്യ എന്താണ് ഈ ചരടിനെ കാണിക്കുന്നത് അത് നിൻ്റെ പ്രാർത്ഥനയെ കാണിക്കുന്നു ശബ്ദം കേട്ടോ ശബ്ദം കേട്ടോ ഇത് നിൻ്റെ പ്രാർത്ഥനയാണ് ഹാലലൂയ്യ ഇത് നിൻ്റെ മക്കൾ ഇത് ദൈവം ഇത് നിൻ്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അവരുടെ ഫോണിൽ അവരുടെ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അവർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അവരുടെ പേരെടുത്തിട്ട് പ്രാർത്ഥിക്കണം ഹാലലൂയ്യ നിൻ്റെ പ്രാർത്ഥന നിർത്തരുത് അത് മുമ്പ് തേച്ച് മിനുക്കി വെച്ചിരിക്കണം ഹാലലൂയ്യ മക്കൾ 17 വയസ്സ് വരെ വീട്ടിൽ കാണത്തുള്ളൂ 17 വയസ്സാകുമ്പോൾ 12 ക്ലാസ് പാസ്സാവും പിന്നെ അവർ പറന്നു പോകും കോളേജിലായിരിക്കും ഇനിയും ചോദിക്കുന്ന കേട്ടെ 5 വയസ്സുള്ള മക്കൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ട് കാരണം കൊറോണയാണ് ലോക്ക്ഡൗണാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞ് 10 വയസ്സുള്ള കുഞ്ഞ് എത്ര നാൾ നിങ്ങളുടെ വീട്ടിൽ കാണും എത്ര നേരം നിങ്ങളുടെ വീട്ടിൽ കാണും ആഴ്ചയിൽ 5 ദിവസം അല്ലേ അതും എത്ര മണിക്കൂറുണ്ട് 2-3 മണിക്കൂർ അതിനിടയ്ക്ക് അവർ പുസ്തകത്തിനകത്താണ് അവർ ടെലിവിഷനകത്താണ് അവർ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സമയം വളരെ കുറച്ചാണ് പക്ഷേ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അവരെ ആത്മീയരായിട്ട് വളർത്തിയെടുക്കണം വേദപുസ്തകത്തെ കഥകൾ പറയണം അനുഭവങ്ങൾ പറയണം വല്യപ്പച്ചൻ്റെ കഥ പറയണം നിങ്ങളുടെ കഥ പറയണം ദൈവം സഹായിച്ചിട്ടുള്ള കഥകൾ പറയണം മോശയുടെ അമ്മയോടൊപ്പം മോശ എത്ര നാളുണ്ടായിരുന്നു കൂടിപ്പോയ 10 വയസ്സ് മുലകുടി മാറിയപ്പോൾ അന്നത്തെ കാലത്ത് 12 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ മുല കുടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മച്ചി 1 ക്ലാസ്സിലും 2 ക്ലാസ്സിലും പഠിക്കുമ്പോഴും മല്ലുമിച്ചിട മുല കുടിക്കുമായിരുന്നു പറഞ്ഞു ഓടിച്ചെന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരും അപ്പുറത്ത് സ്കൂളായി ഇപ്പുറത്ത് വീട ഹാലലൂയ്യ 12 വയസ്സ് വരെ ആയിരിക്കും കൂടിപ്പോയ പക്ഷേ 12 വയസ്സിനകത്ത് അമ്മ അപ്പൻ വേദപുസ്തകം ഒക്കെ പഠിപ്പിച്ചിട്ടാണ് കൊട്ടാരത്തിലേക്ക് അയച്ചത് 17 വയസ്സിനകത്ത് അവർ നിങ്ങളുടെ 12 ക്ലാസ് പാസ്സാവും അവർ കോളേജിലേക്ക് പോകും അതിനു മുമ്പ് അവരെ വേദപുസ്തകത്തിനകത്ത് സത്യമെല്ലാം പഠിപ്പിച്ചിരിക്കണം ഹാലലൂയ്യ അവർ വീട്ടിലുള്ള സമയത്ത് അമ്പ് തേച്ച് മിനുക്കുക ദൈവഭയം കൊടുക്കുക വേദപുസ്തക ഉപദേശം കൊടുക്കുക കഠിനമായിട്ടുള്ള അധ്വാനികളാക്കി അവരെ മാറ്റുക എലി പുരോഹിതൻ നിന്ന് പഠിച്ചാട്ടെ 1 Samuel 2:22 മഹാഭാവം ചെയ്തു മക്കൾ മഹാഭാവം കൊച്ചുഭാവം അല്ല എനിക്ക് പറയാനൊക്കെ ഉള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഹാലലൂയ്യ മഹാഭാവം ചെയ്തു എലി മഹാപുരോഹിതനാണ് ശുദ്ധനായ ഒരു മനുഷ്യനാണ് വിശുദ്ധ ജീവിതമുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ 3:13 അവൻ മക്കളെ ശ്വാസിച്ചമർത്തി നിർത്തിയില്ല റിഫ്രെയിൻ ചെയ്തില്ല നിങ്ങളുടെ മക്കളെ ശ്വാസിച്ചമർത്തണം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാന്ന് പറയണം ഹാലലൂയ്യ എനിക്ക് 5 മക്കളാണല്ലോ എൻ്റെ 2-ാമത്തെ മകൻ ബ്ലെസൻ അവൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിവസം ഒരു 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു ഡാഡി ഞങ്ങളുടെ സ്കൂളിൽ എന്നെ ടെന്നീസിൻ്റെ കോച്ചായിട്ടെടുത്തിരിക്കും ഞാനവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും ഞാനത് ചെയ്തോട്ടെ ഞാൻ ചുറ്റു ചെയ്തോട്ടെ നല്ല കാര്യമാണ് ഞാൻ മക്കളെ എല്ലാം രൂപ ഉണ്ടാക്കാൻ പഠിപ്പിക്കും എല്ലാത്തിനും രൂപ കൊടുക്കത്തില്ല തലമുടിയോട്ടാൻ രൂപ കൊടുക്കത്തില്ല ഷൂ പോളിഷ് വാങ്ങിക്കാൻ രൂപ കൊടുക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കും ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ അവർക്ക് രൂപ കൊടുക്കുന്നത് പോക്കറ്റ് മണി ഞാൻ പറഞ്ഞു നല്ല കാര്യം പക്ഷേ ഒരു കാര്യം ഞായറാഴ്ചയാണ് അവിടുത്തെ പഠിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞ് ഡാഡി ഒരു കാര്യം ചെയ്താട്ടെ ഞായറാഴ്ച വൈകിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ആരാധന അവർ പോകുന്നത് വേറൊരു ചർച്ചിലാണ്
കാരണം ഞങ്ങളുടെ ചർച്ച ഹിന്ദി ചർച്ചാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇംഗ്ലീഷ് ചർച്ച് പോട്ടെ, കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അസംബ്ലീസ് കൂടി ചർച്ച വിട്ട് അവർ പറഞ്ഞയച്ചു. അവൻ പറഞ്ഞു, ഡാഡി അവിടെ വൈകിട്ടും സർവീസ് ഉണ്ടാകും, ഞാൻ വൈകിട്ട് പോയിക്കളാം. ഞാൻ സമ്മതിച്ചു. രാവിലെ അവൻ പോയിട്ട് കോച്ച് അവിടെ ചെന്നിട്ട് ടെന്നീസ് കളിക്കാൻ പഠിപ്പിക്കും, വൈകുന്നേരം അവൻ ആരാധനയ്ക്കു. ഒരു ഞായറാഴ്ച കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അവൻ ആരാധനയ്ക്ക് പോയില്ലെന്ന്. ഞാൻ അവൻ്റെ ഒക്കെ ചോദിച്ചു, ബ്ലസൻ ഇന്ന് ആരാധനയ്ക്ക് പോയോ? ഇല്ല. ഞാൻ പറഞ്ഞടാ, കഥവ് തുറന്നു കിടക്കുക, ഈ വീട്ടിൽ താമസിച്ച് ആരാധനയ്ക്ക് പോകണം, അല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ വെളിയിൽ പോവാം. എനിക്ക് പേടിയുണ്ടായിരുന്നു, സത്യം പറഞ്ഞു. അവൻ ഇറങ്ങിപ്പോയാലോ? അവൻ ആളിച്ചിരി ഉടക്കനാ. അവനങ്ങ് ഇറങ്ങിപ്പോയാലോ? എടാ, ഡൽഹിയിൽ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കന് ജോലി കിട്ടും, ഇംഗ്ലീഷ് അറിയാവുന്നവന് ജോലി കിട്ടും, ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി എന്നാലും ജോലി കിട്ടും. അവൻ പോയെങ്കിലും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, അവൻ മനസ്സിലാക്കണം, അവൻ മാത്രമല്ല അതിൻ്റെ ബാക്കിയുള്ള മക്കളും മനസ്സിലാക്കണം ഞാൻ ആരാധനയെ എത്രമാത്രം സീരിയസ് കാണുന്നുണ്ടെന്നോ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ മക്കളെ ശാസിച്ചമർത്തിയില്ല, ഇഗ്നോർ ചെയ്തു, അവൻ റിസ്ട്രെയിൻ ചെയ്തില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ റിസ്ട്രെയിൻ ചെയ്യണം. ഹല്ലേലൂയ. അവരോടൊപ്പം 7-ാം കൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 6-ാം കൈ മാത്രം പോരാ, ജോലി മാത്രം പോരാ, രൂപ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിന്നെയോ 7-ാം കൈ ഉണ്ടായെന്നാണ്. എനിക്ക് പോകാൻ കഴിയാത്തത് 7-ാം കൈ ഉണ്ടായിരിക്കണം, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് 7-ാം കൈ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 6-ന് അതിലുണ്ട്, 7-ന് അതിലില്ല. ഹല്ലേലൂയ. അവൻ പഠിക്കാൻ, ഹല്ലേലൂയ, മെഗാ ചർച്ച് പ്ലാന്റ് ചെയ്യുവാൻ, ഹല്ലേലൂയ, സിനിമ ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ, ഷോപ്പിംഗ് മാൾ ജോലി ചെയ്യുവാൻ, ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കിയെടുക്കുവാൻ, അവൻ്റെ വിവാഹ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ, അവൻ്റെ ആരോഗ്യത്തിനകത്ത് 7-ാം കൈ ഉണ്ടായിരിക്കണം. നിന്റെ മകളുടെ ജീവിതത്തിനകത്ത് 7-ാം കൈ ഉണ്ടായിരിക്കണം, നിന്റെ മകൻ്റെ ജീവിതത്തിനകത്ത് 7-ാം കൈ ഉണ്ടായിരിക്കണം. ഗൊല്യാത്ത് ഗൊല്യാത്തിനെ കാണുകയാണ്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ഫിലിസ്ത്യരുടെ നടുവിൽ നിന്നും ഗൊല്യാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു, അവന് 6 മുഴുവൻ ഒരു ചാണം നീളമുണ്ടായിരുന്നു. 6 6 6 6 6 6 6 അവൻ്റെ സഹോദരന്മാർ വേറൊരിടത്ത് എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, അവൻ്റെ സഹോദരന്മാർ 4 രാക്ഷസന്മാരുണ്ടായിരുന്നു, അതിനകത്തൊരുത്തന് 6 വിരലുണ്ടായിരുന്നു, ഒരു കയ്യിൽ 6 6 6, നിങ്ങൾ കണ്ടോ, അവൻ്റെ കാലയിലും 6 ഉണ്ടായിരുന്നു. ഞാൻ ഒരു 6 6 6 കാണിക്കുകയാണ്. അവൻ്റെ ഉയരം 6, അവൻ്റെ കയ്യിലെ വിരൽ 6, അവൻ്റെ കാലയിലെ വിരൽ 6. ഞാൻ 666 കാണുകയാണ്. ഇത് ഞാൻ ഒരു ഉണ്ടാക്കിയെടുത്തതെന്ന് എനിക്കറിയാം അല്ലേ, എങ്കിലും ചിന്തിച്ചാട്ടെ. 6 6 6 ഒരു ശൃംഖല നിങ്ങൾ കാണുന്നുണ്ടോ? 6, ഹല്ലേലൂയ, കൈ, ഹല്ലേലൂയ. ഇതാ ദാവീദിനെ കണ്ടാട്ടെ, അവൻ ആരാണ്? അവൻ 7-ാണ്. എന്താണ് 7 എന്ന് പറയാൻ കാര്യം? അവൻ അഭിഷേകം പ്രാപിച്ചവനാണ്. 7 അഭിഷേകം പ്രാപിച്ചവൻ 6-നെ നേരിടുന്നു, 666-നെ നേരിടുന്നു. ഹല്ലേലൂയ. പ്രിയ ദാവീദേ, നിനക്ക് നേരെ 6 വന്നാൽ, നിനക്ക് നേരെ 66 വന്നാൽ, നിനക്ക് നേരെ 666 വന്നാൽ, 7-7 അളവിൽ വിശ്വസിക്കുക. 7-ാമത്തെ കൈ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ 666 നിന്നെ തകർക്കുകയില്ല. 7-ാം അളവ് നിന്നെ വിജയിയാക്കും, നിന്റെ വീടിനെ അനുഗ്രഹിക്കും, നിനക്ക് സമാധാനം തരും, നിനക്ക് സന്തോഷം തരും, ദൈവിക സാന്നിധ്യം തരും. ഹല്ലേലൂയ. നിന്റെ മക്കൾ 7-ാം കൈയുടെ മക്കളായിരിക്കട്ടെ. പാപം വേണ്ട, കള്ള വേണ്ട, ബിംബം വേണ്ട, മന്ത്രച്ചരട് വേണ്ട, കലഹം വേണ്ട, അന്യായമായ സമ്പത്ത് വേണ്ട, പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് വേണ്ട, വിധവയുടെ കണ്ണുനീര് വേണ്ട. 7 മതി. നിന്റെ കൈ നീട്ടി ആണിപ്പഴുതുള്ള കയ്യേക്കറി പിടിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആണിപ്പഴുതുള്ള കയ്യേക്കറി പിടിക്കുക. എന്നിട്ട് പറയുക, കർത്താവേ നീ എന്നെ മാറ്റണമേ, കർത്താവേ എന്നെ വ്യത്യാസപ്പെടുത്തണമേ. ഈ പുതിയ വർഷം 2021 എനിക്ക് 7-ൻ്റെ വർഷമായിരിക്കട്ടെ, സമാധാനത്തിൻ്റെ വീട് വർഷമായിരിക്കട്ടെ, എൻ്റെ വീട് ദൈവം വസിക്കുന്ന വീടായിരിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വീട്ടിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്കിലേക്ക് തിരിച്ചു വരുന്നു, ഞാൻ നിങ്കിൽ ചാരുന്നു, നിൻ്റെ മാർബിൾ ചാരുന്നു, എൻ്റെ 7-ാം കൈയാണ് നീ. ഞാൻ 6-ാണ്, പക്ഷേ നീ എൻ്റെ 7-ാം കൈയാണ്. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതമായിരിക്കട്ടെ. ഈ ആണിപ്പഴുതുള്ള കയ്യിൽ കയറി പിടിക്കുക. ഹല്ലേലൂയ. രോഗം വന്നാൽ ഡോക്ടർ എടുക്കാൻ പോയാൽ അത് 6-ാം കൈയാണ്, എന്നാൽ ദൈവം കൂടി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏത് ഡോക്ടർ ഏത് മരുന്ന് തന്നു കഴിഞ്ഞാലും നിനക്ക് ഫലിക്കും. ഒരിക്കൽ ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതേ ഉള്ളൂ, 2-ാം 3-ാം 4-ാം മാസമായി കാണും, എനിക്ക് ഓർമ്മയില്ല എത്ര നാളായെന്ന്. ഞാൻ ഒരു ദിവസം ഓഫീസിൽ പോകണം, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, പട്ടാളത്തിൽ എല്ലാവരും മാർച്ച് ചെയ്ത് പോകണമെന്നാണ്. എങ്കിലും ഞാനൊരു പ്രധാനപ്പെട്ട ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് പോയെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാനാണ് പോയിട്ട് അവിടുന്ന് താക്കോൽ എടുക്കുകയും ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് താക്കോൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ഞാനാണ്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ തല കറങ്ങി. അയ്യോ, ഞാൻ വിചാരിച്ചു എന്തോ പറ്റി, എനിക്ക് നിൽക്കാൻ വയ്യ, തല കറങ്ങി. അപ്പോൾ അടുക്കൽ തന്നെയാണ് അവിടുത്തെ ആശുപത്രി, മെഡിക്കൽ
എം ഐ റൂം എന്ന് പറയും, മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂം, എം ഐ റൂം. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഡോക്ടർക്ക് എന്നെ അറിയാം, കാരണം ഞാൻ ഇരിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ഓഫീസിലാണ്. ഡോക്ടർ എന്നെ ചോദിച്ചു, വർഗീസ് വാട്ട് ഹാപ്പൻഡ്? ഞാൻ പറഞ്ഞു, എനിക്കറിയാം അയ്യ, എനിക്കിതുപോലെ തലകറങ്ങുന്ന. ഡോക്ടർ എന്നെ കിടത്തി നോക്കിക്കഴിഞ്ഞു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കാരണം ഈ ഡോക്ടറെ ഞങ്ങൾ വിളിക്കുന്ന ഡോക്ടർ കിറുക്കനാണ്. കാരണം അയാൾ പറഞ്ഞു കൊടുക്കുന്ന മരുന്നെല്ലാം മണ്ണുത്തരമാണ്. ഒരുത്തൻ ചെന്നും വെച്ച് പറഞ്ഞു, എൻ്റെ കണ്ണിനകത്ത് നല്ല ചൊറിച്ചിൽ. ഡോക്ടർ പറഞ്ഞു എന്ന് പറയാം, കാർബോളിക് സോപ്പ് വാങ്ങിച്ചു വെച്ച് ഉരയ്ക്കാൻ പറഞ്ഞു. അവൻ ഉരച്ചു അവൻ്റെ കണ്ണ് കാണാതായിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ, ഡോക്ടർ എടുക്ക പോകാതിരിക്കാൻ ഒക്കത്തില്ല, പട്ടാളത്തിൽ അങ്ങനെയാണ് നിയമം. ഓഫീസിൽ പോയില്ലെങ്കിൽ ഡോക്ടർ എടുക്ക പോയിരിക്കണം. ഡോക്ടർ എഴുതി വെച്ചെങ്കിൽ മാത്രമേ ഓഫീസ്, അതാണ് പട്ടാളത്തിലെ നിയമം. ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമെങ്കിൽ ഡോക്ടർ എന്തോ മരുന്ന് എന്നാലും അത് ഫലിക്കണമേ. ഡോക്ടർ ഒരൊറ്റ സ്ലീപ്പിംഗ് ബെൽ എഴുതി തന്നതേ ഉള്ളൂ. എൻ്റെയൊക്കെ പറഞ്ഞ് പോയി കിടന്നുറങ്ങിയാൽ ഞാൻ സുഖമായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുന്നത്, ഡോക്ടർ ആറാ നമ്പറായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, ദൈവമില്ലാത്തവനായിരിക്കാം, ഹല്ലേലൂയ, ഉടൻകൊല്ലി ഡോക്ടറായിരിക്കാം, ആരോ ആയിക്കൊള്ളട്ടെ, അവൻ തരുന്ന മരുന്ന് പോലും നിനക്ക് ഫലിക്കണമെങ്കിൽ ഏഴാമത്തെ നമ്പർ വരണം. ദൈവത്തെ നന്നെ ഡോക്ടർ കൈവിട്ടതാണോ? ഒന്നാമത്തെ ഡോക്ടർ കൈവിട്ട്, രണ്ടാമത്തെ ഡോക്ടർ കൈവിട്ട്, മൂന്നാമത്തെ ഡോക്ടർ കൈവിട്ട്, സകലരും കൈവിട്ടതാണോ? സാരമില്ല, ഏഴാമത്തെ കൈ വരുന്ന സമയത്ത് അവൻ നിന്നെ സൗഖ്യമാക്കട്ടെ. എൻ്റെ ദൈവം നിന്നെ സൗഖ്യമാക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം പരാജയമായിരുന്നോ? ഹല്ലേലൂയ. കടഭാരം നിന്നെ ഞെരുക്കുകയാണോ? നിന്റെ ബിസിനസ്സോടൊപ്പം ഏഴാം കൈ വരട്ടെ. ആ സമയത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കാം. ഒരു സഹോദരൻ്റെ ബിസിനസ് ആകെ പൊളിഞ്ഞു. എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസൂടെ എൻ്റെ ബിസിനസ് ആകെ പൊളിഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ എത്ര കസേരയുണ്ടോ? അത് വലിയ 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 ബിസിനസ്സാണ്. പറഞ്ഞു, എൻ്റെ കസേരയുണ്ട്, എൻ്റെ അപ്പുറത്ത് മൂന്നാല് കസേര ഇട്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ കാണാൻ വന്നാൽ ഇരിക്കാനുള്ള വലിയ വില കൂടിയ ലെതറിൻ്റെ തോല് കൊണ്ടുള്ള കസേരയുണ്ടാവും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താട്ടെ, ഒരു കസേര ഇട്ടാട്ടെ, അതിൻ്റെ പുറത്ത് വേദപുസ്തകം വെച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, ഇത് യേശു ഇരിക്കുന്ന ബിസിനസ്സാണ്, യേശുവാണ് ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ ബിസിനസ് അനുഗ്രഹം പ്രാപിക്കാൻ പോവാ, ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഹല്ലേലൂയ. ആ സഹോദരൻ്റെ ബിസിനസ് മൂന്ന് വർഷം കൊണ്ട് തഴച്ചു വളരുവാൻ തുടങ്ങി. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് അദ്ദേഹം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, നിൻ്റെ പൊളിഞ്ഞു പോകുന്ന ബിസിനസ്, നിൻ്റെ പൊളിഞ്ഞു പോകുന്ന കുടുംബജീവിതം, നിൻ്റെ കൊടിഞ്ഞു പോകുന്ന ആരോഗ്യം, ഇതിനെയെല്ലാം കെട്ടിപ്പടുത്തെടുക്കുവാൻ ഏഴാം കൈക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആര് പറയും? ആ കൈ നിന്നോട് പറയും, ആ കൈ നിന്നോട് പറയും, ആ ദൈവം നിന്നോട് പറയും, ആ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയും, നീ എന്ത് ബിസിനസ് തുടങ്ങണം. പലരും എൻ്റെയൊക്കെ പറയും, പരീക്ഷ വലിയ കടഭാരമാണ്, ഞാനിത് പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ള ആൾ. കടഭാരം മാറണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, അല്ലാതെ വെറുതെ ഇരുന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർണം കൊണ്ടുവന്നിട്ട് ജനലിൽ കൂടി ഇട്ട് തരത്തില്ല, രൂപക്കൊട്ട് കൊണ്ട് നിറക്കി ഇട്ട് തരത്തില്ല, പിന്നെ എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു തരും. അങ്ങനെയാണ് കടം കയറിയ ഒരു സ്ത്രീ പ്രവാചകൻ്റെ ഒക്കെ ചെന്നും വെച്ച് പറഞ്ഞു, ദൈവപുരുഷ കടം കയറിയിരിക്കുന്നു, ഞാൻ എന്തോ വേണം. പറഞ്ഞു, നിൻ്റെ വീട്ടിലെന്തോ ഉണ്ട്? എണ്ണയുണ്ട്, പോയിട്ട് ബിസിനസ് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു തരും, എന്ത് തരും? ആ ദൈവം പറയുന്നത് ചെയ്യുമ്പോൾ നിൻ്റെ ബിസിനസ് ഒന്നാവും. ഏഴ് എന്ന് പറയുന്നത് ശബത്തിൻ്റെ ദിവസമാണ്, അത് സമാധാനത്തിൻ്റെ ദിവസമാണ്, അത് സ്വസ്ഥതയുടെ ദിവസമാണ്, ഉയർച്ചയുടെ ദിവസമാണ്, വളർച്ചയുടെ ആരോഗ്യത്തിൻ്റെ ഇതാണ്. ഏഴാം കൈ, ഏഴാമത്തെ കണ്ണ്, ഏഴാമത്തെ വിളക്ക്, ഏഴ് ആത്മാവ്, ഏഴ് കൈ അളവ്. ഈ കൈ നിൻ്റെ മേൽ വരട്ടെ, ഈ കൈ നിൻ്റെ കണ്ണിന്മേൽ വരട്ടെ, ഈ കൈ ഏഴാമത്തെ കൈ നിൻ്റെ കയ്യിൽ വരട്ടെ, ഏഴാമത്തെ കൈ നിൻ്റെ ബുദ്ധിയിന്മേൽ വരട്ടെ, ഏഴാമത്തെ കൈ നിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ വരട്ടെ, ഏഴാമത്തെ കൈ നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ വരട്ടെ, ഏഴാമത്തെ കൈ നിൻ്റെ ഭവനത്തിൽ വരട്ടെ. പക്ഷേ ഈ കൈ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ആ കൈ പറയാത്തതൊന്നും ചെയ്യാൻ പാടില്ല, ആ കഴുക്കത്ത് തിന്നാൻ പാടില്ലെന്ന് പറയുന്നൊന്നും തിന്നാൻ പാടില്ല, ആ കൈ കുടിക്കരുതെന്ന് പറയുന്നൊന്നും കുടിക്കാൻ പാടില്ല, ആ കൈ വായിക്കരുതെന്ന് പറയുന്നൊന്നും വായിക്കാൻ പാടില്ല, ആ കൈ നോക്കരുതെന്ന് പറയുന്നൊന്നും നോക്കാൻ പാടില്ല, ആ കൈ നിൻ്റെ കൂടെ ഇരിക്കാമെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എന്നാര് പറയും? കർത്താവ് നിൻ്റെ കൈ എൻ്റെ മേൽ ഇരിക്കണമേ, കർത്താവ് നിൻ്റെ കൈ എൻ്റെ മേൽ വയ്ക്കണമേ, കർത്താവ് ഇന്ന് മുതൽ ഈ ഏഴാമത്തെ കൈ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പോരാ, നിൻ്റെ കൈയുടെ അതായിരിക്കണം നിൻ്റെ ആലയം. നിങ്ങൾ ആ വീട്ടിൽ വാക്യം പതിമൂന്നാമത്തെ വാക്യം, ഈ ആലയത്തിൻ്റെ അളവ്, ഈ ആറ് പ്ലസ് ദൈവത്തിൻ്റെ കരം, ഏഴാമത്തെ നമ്പർ പൂർത്തിയായി കഴിയുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്ന, നിൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സമാധാനം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യാസമുണ്ട്. മാതാപിതാക്കളെ ഏഴായി തീരുക, നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഏഴ് നിൻ്റെ വീട്ടിൽ, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ സംസാരത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്നു. ആര് പറയും? വർഗീശ്വരെ എനിക്ക് ഏഴായി തീരണം, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഇതുവരെ ഞാൻ ഇല്ലായിരുന്നു, ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് തൊട്ട് അങ്ങനെയല്ല, ഈ ഏഴാമത്തെ കൈ എൻ്റെ തലയിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണ് യബേസ് പ്രാർത്ഥിച്ചത്, ദൈവമേ നിൻ്റെ കൈ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ, ഇതുവരെ ഉണ്ടായിരുന്നത് സാത്താൻ്റെ കൈയായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നത് മുറുക്കാൻ്റെ പൊയ്ലതിൻ്റെ ആയിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നത് സിഗരറ്റിൻ്റെ ആയിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നത് കഞ്ചാവ്
ചാവടിയുടേതായിരുന്നു, ഇതുവരെ പറയുന്ന അസഭ്യം പറയുന്നതായിരുന്നു, ഇതുവരെ മൊബൈലിനകത്ത് ചീത്ത പ്രോഗ്രാം കാണുന്നതായിരുന്നു, ഇന്നു മുതൽ നിന്റെ കൈ എൻ്റെ മേലുണ്ടായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലയിൽ കൈവച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഇന്നു മുതൽ ഏഴാമത്തെ കൈ നിന്റെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏഴാമത്തെ കൈ അവരുടെ മേൽ വരട്ടെ, അവരെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ് തീർന്നു. ഏഴാമത്തെ ഹല്ലേലൂയ സമ്പൂർണ്ണതയുടെ ദൈവത്തിൻ്റെ നമ്പർ അവരുടെ മേൽ വരികയും അവരെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, അനുഗ്രഹം പ്രാപിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമീൻ. നിങ്ങളുടെ ഭവനം ദൈവത്താൽ പണിയപ്പെട്ടതായിരിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ് ദൈവത്തിൻ്റെ കരമുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ സഭ യഹോവയാൽ പണിയപ്പെട്ടതായിരിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യം ദൈവത്താൽ പണിയപ്പെട്ടതായിരിക്കട്ടെ. ഇന്നു മുതൽ സകലത്തിലും വ്യത്യാസം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്കിൾ പറയുന്ന, അങ്കിൾ നമ്മളുമായി പങ്കുവയ്ക്കുന്ന ദൈവവചനം എല്ലാ പ്രായത്തിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെയധികം ആവേശം പകരുന്ന, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന, ദൈവവചനം അനുസരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഒരനുഗ്രഹമാകുന്ന മെസ്സേജാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടു മാതാപിതാക്കളെ എപ്രകാരം മക്കൾ ബഹുമാനിക്കണം, അവരെ എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ കരുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വിശദമായി നാം കേട്ടു. അനവധി പേര് അതിനുശേഷം ടീമിലേക്ക് കത്തുകൾ അയച്ചും ഫോൺ വിളിച്ചും അതിന് അഭിനന്ദനം അറിയിക്കുകയുണ്ടായി. ഈ ആഴ്ചത്തെ മെസ്സേജും മാതാപിതാക്കളോട് ഉള്ള ഒരു സന്ദേശമായി, മാതാപിതാക്കളോടുള്ള അറിയിപ്പായി എല്ലാവരും ഏറ്റെടുക്കുമല്ലോ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇത് അനുഗ്രഹമായിത്തീരും. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം, ഉൾനട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന ഈ നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഇത്രത്തോളം നിറച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, ഒടുവിലായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവെ, ദൈവത്തിൻ്റെ ഭൃത്യനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് പിന്നെയും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവ് നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനം കേട്ട ഓരോരുത്തരിലും ദൈവശക്തിയായി വ്യാപരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമാറാകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി തൻ്റെ ജനത്തിന് 40 വർഷം മരുഭൂമിയിൽ വഴി നടത്തിയവനായ ദൈവം, ഹല്ലേലൂയ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഹല്ലേലൂയ, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ദൈവം ഇന്നും ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവെ, പ്രതിസന്ധികളുടെ മുഖത്ത് കർത്താവെ, ഞങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുഖത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായി ഞങ്ങൾക്ക് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. ഇന്ന് പകൽ ഞങ്ങളത് വിശ്വാസത്തോടെ പറയുന്നു. കർത്താവെ, ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും കർത്താവെ പലതരത്തിലും ഞങ്ങൾക്ക് കർത്താവെ ശൂന്യതകൾ നേരിട്ടേക്കാം. എന്നാൽ പത്രോസിൻ്റെ പടകിനെ നിറച്ചവൻ ഞങ്ങളെയും നിറയ്ക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് കർത്താവെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അവരുടെ പ്രയാസത്തെ, അവരുടെ ഭാരത്തെ, അവരുടെ മുൻപിലുള്ള പ്രതിസന്ധിയെ നീക്കിക്കളഞ്ഞ ദൈവം ഞങ്ങൾക്ക് മുൻപിലും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയത്തിന് നടുവിൽ അത്ഭുതമേറിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 23 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങളത് വിശ്വാസത്തോടെ പറയുന്നു, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും ഞങ്ങളുടെ കർത്താവെ അന്ത്യം വരെയും ഞങ്ങളെ ചുറ്റിക്കൊള്ളും, ഞങ്ങളെ കർത്താവെ അത് പിന്തുടരുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയത്തിനും അവിടുന്ന് മറുപടി നൽകിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളതിനൊക്കെയും സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീസസ് ഫാമിലിയിൽ ഇന്ന് പങ്കുചേരുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ഭാരങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, നിരാശകൾ, കർത്താവെ, ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളെ കർത്താവ് ഇന്ന് പകൽ തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് സൗഖ്യമായി അവിടുന്ന് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇടക്കരങ്ങളിൽ വീണ്ടും ഞങ്ങളേവരെയും താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നല്ലോ. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് വരുന്ന ഒരാഴ്ച ജീവിപ്പാൻ ആവശ്യമാകുന്ന ബലം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവെ മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം സ്വീകരിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാമെല്ലാവരോടും കൂടെയും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടു കൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ സുവിശേഷകരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. വടക്കേ ഇന്ത്യയിലെങ്ങും തണുപ്പ് വർദ്ധിച്ചു വരുന്നു. ഈ സമയവും കർത്താവിൻ്റെ വേലയിൽ പ്രിയപ്പെട്ടവർ വളരെ ആഗ്രഹത്തോടെ, വളരെ ആവേശത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.